കിട്ടുന്ന അപൂർവമായ ഒരു പ്ലാറ്റ്ഫോമാണ് പി സി ഒരുക്കിയിരിക്കുന്നത്. വേറിട്ട സ്ഥലങ്ങളിൽ ഈ പ്രഗത്ഭ വ്യക്തികൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ സിനർജിയിലൂടെ ഒരു കണ്ടിന്യൂസ് ഒഴുക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂന്ന് പുസ്തകങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് തലയിലെഴുത്ത് തിരുത്താം, യു ക്യാൻ ഷേപ്പ് യുവർ ഡെസ്റ്റിനി, ഒരു വൈകാരിക പുനർജനനം. അദ്ദേഹത്തെ കുറിച്ചൊരല്പം. അദ്ദേഹം റിട്ടയർഡ് ചീഫ് മാനേജർ ഫെഡറൽ ബാങ്ക്, മാസ്റ്റർ ട്രാൻസാക്ഷൻ അനാലിസിസ്, പ്രസിഡന്റ് ഓഫ് ഐ സി ടി എ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇത്തരം ഈ മൂന്ന് പുസ്തകങ്ങളെ പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം മെയ് 21, 22, 23, 24 ദിവസങ്ങളിൽ അദ്ദേഹം ഇതിനൊരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, 3 മണി 6 മണി വരെ. അത് നിങ്ങൾക്ക് പിന്നീട് പി സിയെ കോൺടാക്ട് ചെയ്യാം. ഏതായാലും വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ സെബാസ്റ്റ്യൻ സാറിനെ ഞാൻ നമ്മുടെ ഈ അറിവിന്റെ ഈ വാതായനങ്ങളിലേക്ക് സ്വാഗതം. ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ, ഇന്ന് ട്രാൻസാക്ഷൻ അനാലിസിസ് മലയാളത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും സാർ എടുക്കും, പക്ഷേ ഇതുപോലെ സാർ എടുക്കുന്നത് പോലെ ഭംഗിയായി എടുക്കാൻ കേരളത്തിൽ ആരുമില്ല എന്ന് എനിക്ക് നേരിട്ടറിയാം. അത്രക്ക് ടി എൽ ട്രാൻസാക്ഷൻ അനാലിസിസ് സാറിന് അവഗാഹമുണ്ട്, അതിൽ അറിവുണ്ട്. ഏതായാലും എന്റെ ഗുരുവായ സാറിന് ഒരിക്കൽ കൂടെ സ്വാഗതം. താങ്ക് യു സാർ. എല്ലാ ഭാരവാഹികൾക്കും ഇന്നത്തെ ഇതിന്റെ സംഘാടകർക്കും പിന്നെ എന്നെ ശ്രദ്ധിക്കാൻ രാവിലെ തയ്യാറെടുത്തെത്തിയ എല്ലാവർക്കും ആദ്യമേ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ ഇന്നത്തെ ടൈറ്റില് ഒരു പ്രശ്നക്കാരനാണ്, തലയിലെഴുത്ത് തിരുത്താം അല്ലെങ്കിൽ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാല് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. തലയിലെഴുത്ത് തൂത്തോ പോയില്ല എന്നാണ് ചെറിയ പ്രായം പോലെ ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നതിൻ്റെ ഒരു കോപ്പി എടുത്ത് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കോള് വന്നു, ഇടോ ആകെ പ്രശ്നമായിടാന്നു. എന്താ? അമ്മ പുസ്തകം കണ്ടു. അമ്മ പുസ്തകം കണ്ടിട്ട് ചോദിച്ചൊരു ചോദ്യം പുള്ളി ഷെയർ ചെയ്തു, ഏതവനടാ ഈ പുസ്തകം എഴുതിയെന്നു. തലയിലെഴുത്ത് തിരുത്താന്ന്. മനുഷ്യൻ എന്താ അഹങ്കരിക്കണമെന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞാല് ദൈവം എല്ലാം എഴുതി വച്ചിരിക്കുന്നു, നമ്മൾ ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നൊരു കാഴ്ചപ്പാട് മനുഷ്യനുണ്ട് ജീവിതത്തെ കുറിച്ച്. ഇത് നമുക്ക് മാത്രമല്ല, ഷേക്സ്പീരിയൻ നാടകങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാല് എല്ലാത്തിന്റെയും തീം അതാണ്. ഇതെല്ലാം ദൈവനിശ്ചയമായ ചില റോളുകളാണ്. ആ റോളുകൾ നമുക്ക് തന്നിരിക്കുന്നു, ഇത് അഭിനയിച്ചു തീർക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ജീവിതം എന്നൊരു കാഴ്ചപ്പാട് ലോകം മുഴുവൻ മനുഷ്യൻ കൊണ്ട് നടന്നിരുന്നു. അത് മനുഷ്യന്റെ ഇഗ്നറൻസ് കൊണ്ടാണ്. ഇന്ന് അതേ സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ കോവിഡ് എന്ന് പറഞ്ഞൊരു അതിഥി കടന്നു വന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി. ഇത് നമ്മൾ തലയിലെഴുത്താണ്, ഇതെങ്ങനെ തടയാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ആ വാക്കിന്റെ ഒരു റെസ്ട്രിക്റ്റഡ് മീനിങ് ആദ്യം ഒന്ന് ഞാൻ തിരുത്തി പറയുകയാണ്. ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ തലയിലെഴുത്ത് എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഒരു റോളുള്ള കാര്യങ്ങളിലാണ്. മനുഷ്യന് ഒരു റോളും ഇല്ലാണ്ട് സംഭവിക്കുന്നതിനെ ഫെയ്റ്റ് എന്നാണ് വിളിക്കുക. ഫെയ്റ്റ് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ, അതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നാളെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടായി, ബോംബ് ഒഴുകുന്ന നമ്മളെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാലും അതിനെ ഫെയ്റ്റ് എന്നാ വിളിക്കുക, ഡെസ്റ്റിനി എന്ന് പറയാൻ പറ്റില്ല. ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് ഡോക്ടർ ബേൺ സ്പെസിഫിക് ആയിട്ട് ഒരാശയം കൊണ്ടുവന്നതാണ്. അതിന് കാരണവും ഫ്രോയിഡാണ്. 1910 മുതലുള്ള ഫ്രോയിഡിയൻ, അതായത് സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രോയിഡിന്റെ തിയറിയുടെ ഒരു പ്രധാന കൺക്ലൂഷൻ റെപ്പറ്റീഷൻ കമ്പൽഷൻ എന്നാണ് വിളിക്കുന്നത്. റെപ്പറ്റീഷൻ കമ്പൽഷൻ എന്ന് പറയുന്നത് ചില സ്വഭാവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നമ്മുടെ ഉള്ളില് ഒരു അർജുണ്ട്, നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ അതങ്ങ് ചെയ്തു പോകും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ആശയമുണ്ട്. ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്ന ഡോക്ടർ ബേൺ അതിനെ കുറെ കൂടി പ്രാക്ടിക്കലാക്കി അവതരിപ്പിച്ച ഒരു ആശയമാണ് ഡെസ്റ്റിനി കമ്പൽഷൻ. ഡെസ്റ്റിനി കമ്പൽഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ദേശിച്ച എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ്, ആദ്യത്തെ 5-6 വയസ്സിനുള്ളിൽ മനുഷ്യന്റെ ഭാവി ജീവിതത്തെ സംബന്ധിക്കുന്ന ചില തീരുമാനങ്ങൾ ആ കുഞ്ഞെടുക്കാൻ, ആ എടുത്ത തീരുമാനങ്ങൾ ജീവിതം മുഴുവൻ അവനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് തിരുത്തി മാറ്റാവുന്നതാണ്. കാരണം ഈ തീരുമാനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ന്യൂറോ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാല് സിനാപ്റ്റിക് കോമ്പിനേഷൻസ് ആണ്.
ന്യൂറൽ സിനാപ്സുകൾ കൊണ്ട് ആദ്യകാലങ്ങളിൽ ഫോം ചെയ്ത ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ നിലനിൽക്കും ഏറ്റവും ആദ്യകാലത്ത് ഉണ്ടാവുന്നത്. അതിപ്പോൾ ന്യൂറോ സയൻസിന്റെ പുസ്തകം നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യത്തെ 6 വയസ്സുവരെ ഒരു മനുഷ്യൻ പഠിക്കുന്നത് ആ സ്പീഡിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പഠിക്കില്ല എന്ന് പറയുന്നത്. ആദ്യത്തെ 5-6 വയസ്സ് കാലമാണ് ജീവിതത്തിൽ ഏറ്റവും അധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഈ പഠിക്കുന്നതെല്ലാം സിനാപ്റ്റിക് കോമ്പിനേഷൻസ് ആയിട്ട് ബ്രെയിനിന്റെ ഒരു ഏരിയയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. പിന്നീട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു മെക്കാനിസമാണ്. ഞാൻ എക്സാമ്പിൾ പറയാറുള്ള ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും മാതാപിതാക്കൾ പറയുന്ന ഒരു ആവർത്തിക്കുന്ന സെന്റൻസ് ഉണ്ട്, തീയിൽ തൊടരുത്, കൊള്ളും. കാരണം തീയിൽ തൊട്ട് പൊള്ളലറിഞ്ഞ മാതാപിതാക്കൾക്ക് അറിയാം അതിന്റെ ദോഷം എന്താണ്. പക്ഷെ ഏതെങ്കിലും കൊച്ചിനത് മനസ്സിലാവുമോ, തീയിൽ തൊട്ടാൽ പൊള്ളൂന്ന് പറഞ്ഞ? കൊള്ളുക എന്ന് പറയുന്നത് അനുഭവം കൊണ്ട് മാത്രമേ മനസ്സിലാവുള്ളൂ, ആരുടെയും വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരിക്കൽ തീയിൽ തൊട്ട കുഞ്ഞ് പിന്നീട് മാതാപിതാക്കൾ എത്ര സ്നേഹത്തോടെ നിർബന്ധിച്ചാലും ശരി തീരടുത്തേക്ക് പോവില്ല, അവൻ മാറി നടക്കും. കാരണം പൊള്ളൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞു, ആ അനുഭവ പാഠം അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം അവൻ തൊട്ട് നോക്കണ്ട. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേയേറെ അനുഭവങ്ങൾ. ഇപ്പോൾ ഞങ്ങളൊരു ഉദാഹരണം പറയാറുള്ളത്, ടോഡ്ലറായിട്ട് എഴഞ്ഞു നടക്കുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വളരെ ആവേശത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും, എഴഞ്ഞെഴഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ഇല്ല, അച്ഛൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വലിയ കൊടുമ്പിരി കൊണ്ട ന്യൂസ് വായിച്ചിരിക്കുമ്പോഴാണ് കൊച്ച് താഴെ കൂടി ചെന്ന പേപ്പറെ പിടിച്ചൊരു വലിയുണ്ട്. ഉടനെ അച്ഛനൊരു ഷൗട്ടിംഗ് ആണ്, എടുത്തുകൊണ്ട് പോകണ്ടേ ഇതിനെ എന്ന് ചോദിച്ചു. കാരണം അച്ഛനെ ഡിസ്റ്റർബ് ചെയ്തതിലുള്ള ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്. ആ കുഞ്ഞിനത് മനസ്സിലാവും. അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ആവർത്തനങ്ങൾ ഉണ്ടായാൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ രൂപപ്പെട്ടേക്കാവുന്ന ഒരു ആശയമാണ് നോബഡി ലൈക്സ് മീ എന്ന് പറയുന്നത്. നോബഡി ലൈക്സ് മീ എന്ന് പറയുന്ന ഒരു ആശയം ആ 1.5-2-3 വയസ്സുകാരന്റെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിനൊരു ആവർത്തന സ്വഭാവം കാണിക്കുമെന്നാണ് പറയുന്നത്. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ഈ മനുഷ്യർ ശ്രമിക്കും. അതാണ് റെപ്പറ്റേഷൻ കമ്പൽഷൻ എന്ന് ഫ്രോയിഡ് പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടും. അതാണ് ബേൺ പറയുന്ന ഡെസ്റ്റിനി കമ്പൽഷൻ. ചില കർമ്മമാരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, മക്കള് അവരെ ഇങ്ങനെ വഴി തള്ളി ഗുരുവായൂർ കൊണ്ടേ വിട്ടു, അവിടെ കൊണ്ടേ വിട്ടു എന്നൊക്കെ പറയാറുണ്ട്. മാതാപിതാക്കളോട് ഇങ്ങനെ ചെയ്യുന്നവന്റെ ക്രൂരതയെക്കുറിച്ചൊക്കെ മീഡിയയിൽ നമ്മൾ എഴുതി കാണാറുണ്ട്. പക്ഷെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കോ, വയസ്സായ മാതാപിതാക്കള് മക്കൾക്ക് എന്താണോ ഇഷ്ടക്കുറവുള്ളത് അതേ ചെയ്യുള്ളൂ. മക്കൾക്ക് വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തിനാണ് അവരത് ചെയ്യുന്നത്? അങ്ങനെ മക്കൾ വെറുത്താലേ അവരെ വയസ്സുകാലത്ത് ഒറ്റപ്പെടുത്തും. ഒറ്റപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് അവരുടെ തലയിലെ ഭാഗമാണ്. അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ 5-6 വയസ്സോ പ്രായമുള്ള സമയത്ത് വലിയ വിവരമില്ലാതിരുന്ന സമയത്ത് അന്ന് രൂപപ്പെട്ടിരിക്കുന്ന ചില ആശയങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ 60-90 വയസ്സായാലും നിലനിൽക്കുമെന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് തിയറിയുടെ ആശയം തന്നെ. അതിൻ്റെ ബേസിലാണ് ഒരുപാട് സ്വഭാവ രീതികൾ മനുഷ്യൻ തുടർന്നു കൊണ്ടുപോകുന്നത്. വെസ്റ്റേൺ എക്സ്പേർട്സ് അതിൻ്റെ തന്നെ എക്സാമ്പിൾസ് തന്നെ എടുക്കാറുണ്ട്. നമ്മൾ വിവാഹ ജീവിതം രണ്ടുപേര് തമ്മിൽ ഒത്തുപോകാൻ പറ്റണില്ല എന്ന് മനസ്സിലാകുമ്പോൾ വിദ്യാഭ്യാസമുള്ള കുറെ ആളുകൾ ഇങ്ങനെ ഫയൽ ചെയ്യാറുണ്ട് കേസുകൾ, ഡൈവോഴ്സ് കേസുകൾ. എന്നാൽ ഒരു ഡൈവോഴ്സ് കഴിഞ്ഞ് രണ്ടാമത് നടക്കുന്ന വിവാഹം വിജയിക്കാറുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, വെസ്റ്റേൺ കൺട്രീസിൽ 3-4 ഡൈവോഴ്സ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ ആദ്യത്തെ ഡൈവോഴ്സ് എന്തുകൊണ്ട് സംഭവിച്ചു? അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം അല്ല, ജീവിതത്തിൽ ഒറ്റപ്പെടേണ്ടത് അവന്റെ മനസ്സിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് എന്ത് ഇഷ്ടക്കുറവുണ്ടാക്കുമോ അതേ ആ പുള്ളി ചെയ്യൂ, പക്ഷെ മനസ്സിലാവില്ല. അങ്ങനെ ചില ചെറുപ്പകാല പ്രവർത്തനങ്ങളുടെ സ്വാധീനമാണ് മനുഷ്യനെ സംബന്ധിച്ച് ട്രാൻസാക്ഷൻ അനാലിസിസിലെ ഡെസ്റ്റിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലയിലെഴുത്ത് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള ചില പെരുമാറ്റ ശൈലികൾ വളരെ ചെറിയ പ്രായത്തിൽ പഠിച്ചെടുത്തത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മൾ പ്രായോഗികമാക്കി കൊണ്ടുവരുന്നു. അച്ഛനും അമ്മയും ഫിസിക്കലായിട്ട് അടിക്കുന്ന കണ്ട് വളർന്ന് നമ്മൾ ഒരുപക്ഷെ ഫിസിക്കലായിട്ട് അടിക്കാൻ പോകില്ല, കാരണം അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. മെന്റലായിട്ട് അകന്നുകൊണ്ടിരിക്കും. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് തന്നെയാണ്. കൂടെ ജീവിച്ച് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കനുസരിച്ച്
2018 മാത്രം 28,231 കേസുകളാണ് കേരളത്തിലെ ഡൈവോഴ്സ് അത് കുടുംബ കോടതികളിൽ ഫയൽ ചെയ്തേക്കുന്നത് ഡൈവോഴ്സിന് വേണ്ടി. ഒരു പ്രാസിക്കൻ പറയുന്നിട്ടോ 57,100 ജില്ലാന്ന് കേസുകളാകെ പെൻഡിങ് ഉണ്ട്. കോടതിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ കോടതി എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് മണിക്കൂറിൽ 5 കേസ് വെച്ച് ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. അഭ്യസ്ത വിദ്യരായ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര അധികം ഡൈവോഴ്സ് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു? കാരണമൊക്കെ അന്വേഷിക്കുക തമാശയാണ്. പലതും വിവരക്കുറവ് കൊണ്ട് ചെയ്യുന്ന അഭ്യാസങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾക്ക് ICTA എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ധാരാളം കേസുകൾ ഇങ്ങനെ വരാറുണ്ട്. ചില കേസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്തിന്റെ കാരണം കൊണ്ടാണ് ഇവർ ഡൈവോഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് തിയറിയിലേക്ക് വന്നാൽ ഇത് ആദ്യകാല ജീവിത അനുഭവങ്ങളുടെ തനിയാവർത്തനങ്ങളാണ് പിന്നീട് ഈ 40, 30, 50, 60 നടക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലായി സ്വയം തിരുത്തിയിട്ടുണ്ടാവണം. ആ തിരുത്തലുകളും ജീവിതത്തിൽ നടക്കാം, ചിലർക്ക് അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യകാല ജീവിതത്തിൽ ഫോം ചെയ്തിരിക്കുന്ന നെഗറ്റീവായ ചില തീരുമാനങ്ങൾ മാറ്റാം. അതുകൊണ്ട് ഡോക്ടർ ബേൺ ആദ്യമേ ഇത് അവതരിപ്പിച്ചപ്പോൾ പറയുന്നത് രണ്ട് തരത്തിലുള്ള ജീവിത തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുക. ഒന്ന് വിജയിയുടെ തീരുമാനങ്ങളാണ്, മറ്റത് പരാജിതന്റെ തീരുമാനങ്ങളാണ്. അദ്ദേഹം അതിന് കൊടുത്ത പേര് വിന്നർ സ്ക്രിപ്റ്റ്, ലൂസർ സ്ക്രിപ്റ്റ്. അതായത് സിനിമയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് നടത്തുക. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ തിരക്കഥ 5-6 വയസ്സുള്ള ഒരു കുട്ടി എഴുതി കഴിഞ്ഞു എന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് വിശ്വാസം. കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ മനുഷ്യൻ്റെ ജനനം മുതലുള്ള ചേഞ്ചസ്, അതായത് ജനറ്റിക്കലായിട്ട് അവനിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഇതൊരു തുടർക്കഥ പോലെ നടക്കുകയാണ്. ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചെറിയ പ്രായത്തിൽ കുട്ടിയോട് പറഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എങ്കിൽ അവനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് മനുഷ്യന് മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ആദ്യകാലങ്ങളിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പൂച്ചയെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസവിച്ച് കിടക്കുന്ന തള്ളപ്പൂച്ച പുറത്തുപോയി എലീനെ പകുതി കൊന്ന പരുവത്തിൽ പിടിച്ചുകൊണ്ട് വരും, അടിച്ച് മുഴുവൻ കൊല്ലൂല്ല, എന്നിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടിട്ട് അതിനെ കൈകൊണ്ട് അടിച്ച് അടിച്ച് കൊന്ന് കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഇര പിടിക്കേണ്ടതെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഇര പിടിച്ച് പിന്നെ കൊടുക്കൂല, അവർക്ക് പ്രാപ്തിയായി കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വീഴാം. പ്രകൃതിയുടെ മെക്കാനിസമാണത്. ആദ്യകാലങ്ങളിൽ ഇത്തരം ജീവിത അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കൾ അറിയാണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാ മൃഗങ്ങളും അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളും മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രായോഗിക പഠനം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നടക്കുന്നത് വൈകാരിക ഭാഷയിലാണ്. വൈകാരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് തീരുന്നത്. പോസിറ്റീവായിട്ട് മാതാപിതാക്കൾ ഒരുപാട് നല്ല ആശയങ്ങൾ പറയാറുണ്ട്, പലതും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കാറില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഇമോഷണൽ ആകുമ്പോൾ, വൈകാരികത ഉണ്ടാകുമ്പോൾ, അതായത് രണ്ട് കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും ഒരാളോട് പക്ഷപാതം കാണിക്കണമെന്ന് മറ്റവന് തോന്നിയാൽ അത് അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും. അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കടന്നു പോകുന്നുണ്ട് നമ്മൾ. ഡോക്ടർ ബേൺ പറയുന്നത് അത് ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് തിരുത്തണം, കറക്റ്റ് ചെയ്യണം. കാരണം അതൊരു സിനാപ്റ്റിക് കോമ്പിനേഷനാണ്. ഇന്നത്തെ ന്യൂറോ സയൻസിന്റെ തിയറി അനുസരിച്ച് അത് കറക്റ്റ് ചെയ്യാം. അതേസമയത്ത് പണ്ട് കാർണന്മാർ പറഞ്ഞിരുന്നത് വളരെ ശരിയാണ്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് ചോദിക്കുന്നതും സത്യമാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലങ്ങൾ മാറ്റാൻ പറ്റില്ല, മരണം വരെ മനുഷ്യൻ കൊണ്ടുനടക്കുന്നു എന്ന് പഠിപ്പിച്ചിരുന്നു. അന്ന് ന്യൂറോ സയൻസും അതാണ് പറഞ്ഞിരുന്നത്. ആദ്യകാലങ്ങളിൽ ന്യൂറോൺസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പുതിയതുണ്ടാവണില്ല, പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അതേ ന്യൂറോ സയൻസ് തിരുത്തി എഴുതിയിരിക്കുകയാണ്. 1985 ശേഷം MRI സ്കാനിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ബ്രെയിനകത്ത് എന്താ നടക്കണമെന്ന് ഇപ്പം അറിയാം. അപ്പൊ ഇപ്പോൾ ബ്രെയിനിൽ പുതിയ കോമ്പിനേഷൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വരെ ന്യൂറോ സയൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അർത്ഥം നമുക്കുണ്ടാകുന്ന ഏത് സ്വഭാവ രീതികളും ഇന്ന് മാറ്റിയെടുക്കാം എന്നാണ് ന്യൂറോ സയൻസ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മളോട് പറഞ്ഞിരുന്ന അതിനൊന്നും ഇനിയൊരു പ്രസക്തി ഇല്ല, ഏത് പ്രായത്തിലും ചേഞ്ചസ് വരുത്താം. പക്ഷെ ആദ്യം മനുഷ്യന് ബോധ്യം വരണം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ ബേൺ ട്രാൻസാക്ഷൻ അനാലിസിസ് തിയറി അവതരിപ്പിച്ച സമയത്ത് തന്നെ ഈ സെൻട്രൽ ആശയത്തുമായി ചുറ്റിപ്പറ്റിയാണ് ആ തിയറി മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നത്. കുറെ സ്വഭാവ രീതികൾ പഠിപ്പിക്കുകയല്ല പുള്ളി ചെയ്ത്,
ഇങ്ങനെ സെൻട്രൽ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് അദ്ദേഹം കൊടുത്ത പേര്. ആ സ്ക്രിപ്റ്റിന്റെ ഫോർമേഷൻ ആണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ പിന്നീട് സ്വാധീനിക്കുന്നത്. ആ സ്ക്രിപ്റ്റിന്റെ ആദ്യ ഫോർമേഷനിൽ രണ്ട് തരമായിട്ടാണ് അതിനെ പറയുന്നത്. ഒന്ന് വിന്നർ സ്ക്രിപ്റ്റ് ആണ്, ജീവിതത്തിൽ വിജയിക്കുന്ന മനുഷ്യരാണ്. ഈ ജീവിതത്തിൽ വിജയിക്കുന്ന മനുഷ്യർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരുപാട് പൊസിഷനിലെത്തി അതല്ല, മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടി ലക്ഷ്യം നേടി മുന്നോട്ട് പോണ മനുഷ്യനെയാണ് വിന്നർ എന്ന് ടി എൽ വിളിക്കുന്നത്. അതായത് ജീവിതത്തിനൊരു ഗോളുണ്ട്, ആ ഗോൾ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അതിലവർ വിജയിക്കുന്നുണ്ട്, അവരെ പോലെ തന്നെ മറ്റു മനുഷ്യരെ കാണാനുള്ള കാഴ്ചപ്പാടും അവർക്കുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് വിന്നർ സ്ക്രിപ്റ്റ് കൊണ്ട് ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഉദ്ദേശിക്കുന്നത്. ലോസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നവരാണ് സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ. ലോസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ്. ആ ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതിനെയും ബേൺ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സൂയിസൈഡ് സ്ക്രിപ്റ്റുകാരെന്ന് വിളിക്കുന്നത്. സൂയിസൈഡ് സ്ക്രിപ്റ്റുകാർ എന്ന് പറയാൻ കാരണം വൈകാരിക പ്രശ്നങ്ങൾ അവർക്ക് കൂടുതലായിരിക്കും. ആ കൂടുതൽ ഉണ്ടാക്കുന്നതിന് അവർക്ക് ഒരു റോൾ ഉണ്ടെന്ന് അവർ തിരിച്ചറിയില്ല. അത് താങ്ങാൻ പറ്റാണ്ട് സൂയിസൈഡ് വരെ കൊണ്ട് എത്തിക്കാവുന്ന ബിഹേവിയറൽ പാറ്റേണിനെയാണ് സൂയിസൈഡ് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോഴും എല്ലാവരും സൂയിസൈഡ് ചെയ്യുമെന്ന് ചോദ്യം വരും. ഇപ്പോഴും ഡോക്ടർ ബേൺ പറയുന്നത് മൂന്നായിട്ട് ഇവരെ തിരിക്കാം ഈ പാറ്റേൺകാരെ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രിക്കാർക്ക് ചില്ലറ വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ ബെയറബിളാണ്. സെക്കൻഡ് ഡിഗ്രിക്കാർക്ക് ധാരാളം ഇമോഷണൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യും, വ്യക്തിപരമായ പ്രശ്നങ്ങളും വഴക്കും മുണക്കങ്ങളൊക്കെ കൂടുതലായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. തേർഡ് ഡിഗ്രിക്കാർ സൂയിസൈഡ് ചെയ്തിരിക്കും. അപ്പം അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലെ ഒരു സ്ക്രിപ്റ്റ്. രണ്ടാമത്തെ സ്ക്രിപ്റ്റിനെ കുറിച്ച് തലയിലേതിനെ കുറിച്ച് പറയുന്നത് ഭ്രാന്ത് പിടിക്കും എന്ന് പറയുന്ന ചിലർക്ക്. ഇതൊക്കെ നമുക്ക് ഈ ആളുകൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ പറ്റും, ഓ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തല വെച്ച് പറയണേക്കാം. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൂടി കഴിയുമ്പോൾ അറിയാണ്ട് വായിന്ന് വരും അവരുടെ സ്ക്രിപ്റ്റിന്റെ പാറ്റേൺ എന്താണ്. ചിലർ പറഞ്ഞേക്കാം വല്ലവഴിക്കും പോയാൽ മതിയായിരുന്നു. ഇതെല്ലാം സ്ക്രിപ്റ്റിന്റെ ഇൻഡിക്കേഷൻസ് ആണെന്നാണ് ബേൺ പറയുന്നത്. അപ്പൊ അങ്ങനെ മാഡ്നസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വൈകാരിക സമ്മർദ്ദം കൊണ്ട് തലയിലെ ചില നട്ടടിച്ചു പോണതാണ്. നമുക്കറിയാമല്ലോ ഇതിനകത്ത് ഇതെല്ലാം ചില കോമ്പിനേഷൻസ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന കോമ്പിനേഷൻ ആണ് അകത്ത്. അത് ചില ഏരിയയിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് ലൂസായി പോകും. നമ്മൾ പറയാം സാധാരണ കോമൺ ഭാഷയിൽ പറയുന്നതാണോ അവന്റെ നട്ട് ലൂസാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാവുന്ന വൈകാരിക പ്രശ്നങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഉണ്ടാക്കാനായിട്ട് പുള്ളിയുടെ കയ്യിലിരിപ്പ് പുള്ളിയെ സഹായിക്കുകയും ചെയ്യും. അത് പക്ഷെ തിരിച്ചറിയില്ല. പറയുമ്പോൾ എല്ലാം കുറ്റവും ബാക്കിയുള്ളവരുടെ പുറത്ത് വെച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ക്രിപ്റ്റിന് നമ്മളാണ് കാരണമെന്ന് ഒരിക്കലും നമ്മൾ അഡ്മിറ്റ് ചെയ്യാറില്ല. അങ്ങനെ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു. നാലാമത്തെ ആൾക്കാർ ലോൺലി സ്ക്രിപ്റ്റുകാർ അല്ല, മൂന്നാമത്തെ ആൾക്കാർ ലോൺലി സ്ക്രിപ്റ്റുകാരാണ്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മനുഷ്യർ. ചില കാരണവന്മാരുടെയൊക്കെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം മക്കൾക്ക് എന്ത് ഇഷ്ടപ്പെടില്ല അതേ അവർ ചെയ്യുള്ളൂ. അങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് മക്കളുടെ മനസ്സിൽ വെറുപ്പ് ഉണ്ടാക്കി വയസ്സുകാലത്ത് ഇവർ തമ്മിലുള്ള കണക്ഷൻ ഇല്ലാണ്ടാവും. അങ്ങനെ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്, കോളേജുകാരെ കൂട്ടി താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതല്ലെങ്കിൽ നോട്ടോ അന്വേഷണമൊക്കെ ഒരു മുറിക്കുള്ളിലേക്ക് ഒതുക്കി തീരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വ്യക്തി ബന്ധങ്ങളിൽ കണക്ഷൻസ് ഇല്ലാണ്ടാവണം. ആ ഇല്ലാണ്ടായതിന്റെ പിന്നില് എന്റേതായ ഒരു റോൾ ഉണ്ടെന്ന് ഈ മനുഷ്യർ എന്ത് ചെയ്താൽ മനസ്സിലാക്കണില്ല. അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലെ തലയിലെഴുത്തിന്റെ പ്രത്യേകത പറയുന്നത്. ഞാൻ തന്നെ എന്റെ കുഴി തോണ്ടുകയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ മറ്റുള്ളവരെ പഠിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഇത് ഫോം ചെയ്തതാണ്. അതുകൊണ്ട് നമ്മുടെ അവയർനെസ് സ്ഥലത്തിലേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അത് എങ്ങനെ ചെയ്യാം, എങ്ങനെ വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലെ തെറാപ്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ മൂന്നാമത് ലോൺലി സ്ക്രിപ്റ്റ് ആണ്. നാലാമത്തെ ഒരു കൂട്ടര് ജീവിതത്തിൽ എന്ത് ചെയ്താലും പൊളിയുന്ന ആൾക്കാർ. ചില ബിസിനസ് ചിലര് നടത്തി സുന്ദരമായിട്ട് വിജയിച്ചു പോണ ബിസിനസ് ആയിരിക്കും, ചില ആൾക്കാർ ചെന്ന് കയറി അവര് പൊളിച്ചു കൈ തരും. അത് ഏത് ബിസിനസ്സിൽ ഇറങ്ങിയാലും അവർ പൊളിയും. അങ്ങനെ ജീവിതത്തിൽ പെർഫോമൻസ് എന്ത് പെർഫോമൻസ് നടത്തിയാലും പരാജയത്തിൽ കൊണ്ട് എത്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരൊരിക്കലും മനസ്സിലാക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം പരാതികൾ മാത്രമേ ഉള്ളൂ, അവര് കാരണമാണ്, എലക്ട്രിസിറ്റി ബോർഡ് കാരണമാണ്, മറ്റൊരു കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഒരിക്കലും സെൽഫ് അനാലിസിസ് നടത്തില്ല.
ഇപ്പൊ ഞാൻ എന്റെ തൊഴിലില് ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തയാളാണ്. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സീനിയർ പോസ്റ്റിൽ വരുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന പലരുടെയും പേഴ്സണൽ ഫയലുകളിൽ ആക്സസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ തിയറിയുടെ ഒരു കൺഫർമേഷൻ നടത്തിയതും അങ്ങനെയാണ്. അതായത് എന്റെ അറിവിൽ വളരെ മിടുക്കന്മാരായിട്ടുള്ള കുറെ ഓഫീസർമാരുണ്ട്, മാനേജർമാരുണ്ട്, വളരെ മിടുക്കന്മാരാണ്, നല്ല പെർഫോമിംഗ് മാനേജേഴ്സാണ്, പക്ഷെ പ്രൊമോഷൻ കിട്ടില്ല അവർക്ക്. എന്നും പ്രൊമോഷൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടര് ഒരു പരാതിയാണ്, മാനേജ്മെന്റ് അങ്ങനെയാണ്, ഒരു മനപ്പുറതി എന്നതാണ്, ഇത്തവണ ഞാൻ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചതാണ്, എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതാണ് അവരുടെ ജീവിതം. വിജയിക്കുമായിരുന്നു, ഇത്തവണ എന്തായാലും ശരിയാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെ ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടേണ്ട ആളുകൾ, നല്ല പെർഫോമേഴ്സ് ആയിട്ടുള്ളവര് കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി പേര്. അതിൽ ഒരാളുടെ കേസ് ആയിരുന്നു ഷേദയാണ്. ഈ മനുഷ്യൻ നല്ല പെർഫോമിംഗ് ആണ്, പക്ഷെ റീജിയണൽ മാനേജറായിട്ട് എപ്പോഴും അടക്കാം. എന്തെങ്കിലും ഇപ്പൊ റീജിയൻ മാനേജർ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി പറഞ്ഞിട്ട് പുള്ളി തിരിച്ചയക്കും. കാരണം പുള്ളിക്ക് ആ അങ്ങനെ ഉണ്ട്, പുള്ളി നല്ല നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്, വെറുതെ സമയം കളയില്ല, ഒരുപാട് ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അയാളോട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്. പക്ഷേ തൊട്ടു മുകളിലുള്ള ബോസിനെ വെറുപ്പിക്കേണ്ടത് അയാളുടെ സ്ക്രിപ്റ്റിന്റെ ആവശ്യമാണ്. എന്നാലേ ഇയർ എൻഡിങ്ങിൽ പേഴ്സണൽ അനാലിസിസ് നടക്കുന്ന സമയത്ത് ഇതേ ചീഫ് മാനേജർ എഴുതുള്ളൂ, ഡസ് നോട്ട് ഡിസേർവ് പ്രൊമോഷൻ. അവരൊറ്റ സെന്റൻസ് മതി ആയുസിൽ കയറിപ്പോകില്ല. പല ഓർഗനൈസേഷൻസിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകാത്തത് ഈ നാലാമത്തെ സ്ക്രിപ്റ്റുകാരാണ്. എന്തൊരു കഷ്ടമാണ് ടീച്ചറെ, എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് അവർ ഒരിക്കലും പക്ഷെ മനസ്സിലാവില്ല എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിപ്പിന്റെ ഫലമാണെന്നാണ് പറഞ്ഞു തരുന്നത്. അതല്ലെങ്കിൽ ചില ഏരിയയിൽ ഒരു പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവിതത്തിലെ വിജയം നഷ്ടപ്പെടില്ലായിരുന്നു. അങ്ങനെ സ്വന്തം അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ വിവരക്കുറവ് കൊണ്ട് ജീവിത പരാജയം ഏറ്റുവാങ്ങുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുണ്ട്. ഇതൊന്നും മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല, നമ്മുടെ ആദ്യകാല ജീവിതത്തിന്റെ ചില സ്വാധീനങ്ങളാണ്. അത് തിരുത്താൻ പറ്റുമെന്ന് മാത്രമേ ഡോക്ടർ ബേൺ പറയുന്നുള്ളൂ. എൻ്റെ ജീവിതകാലത്തില് എൻ്റെ തലയിലെടുത്ത് സ്ക്രിപ്റ്റ് എഴുതുന്നതിന് പ്രധാന കാരണം എൻ്റെ പാരൻസ് ആണ്. കാരണം അവരോടൊത്തുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണത്. ഇതിനെ വളരെ ഭംഗിയായിട്ട് ഞാൻ ഒരു കമ്പാരിസൺ നടത്താറുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു, ബ്രാൻഡ് ന്യൂ കമ്പ്യൂട്ടർ, ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചെന്ന് സ്വിച്ച് ഓൺ ചെയ്ത ഈ സാധനം വർക്ക് ചെയ്യില്ലല്ലോ. സാധാരണ അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു പ്രോഗ്രാമിംഗ് നടത്തി കൊടുക്കണം. അങ്ങനെ മൈക്രോസോഫ്റ്റുകാർ 95, 97, 98, 99, 2000 XP ഇങ്ങനെ പല വെറൈറ്റി അഡ്വാൻസ്ഡ് ഫോംസ് ഓഫ് പ്രോഗ്രാമിംഗ് നടത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് പൈസ കൊടുക്കണം. ആ പ്രോഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ആദ്യം കമ്പ്യൂട്ടറിനോട് പറയണം ഹൗ ടു ഫങ്ഷൻ എന്നുള്ള കാര്യം. അത് മാത്രമേ ഉള്ളൂ ഹ്യൂമൻ ബ്രെയിനിന്റെ പ്രത്യേകത. ഹ്യൂമൻ ബ്രെയിൻ ബ്രാൻഡ് ന്യൂ ബ്രെയിൻ ആയിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ ബ്രെയിനിൽ ഹൗ ടു പെർഫോം എന്ന് എഴുതിയിട്ടില്ല. ജനറ്റിക്കലായിട്ടുള്ള ചില കോഡിംഗ് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് അമ്മയുടെ നിപ്പിള് ചുണ്ടിൽ മുട്ടിയാൽ കുഞ്ഞപ്പ വായ തുറക്കും, അമ്മയുടെ നിപ്പിള് വായിക്കകത്ത് എത്തിയാൽ കുഞ്ഞപ്പ സക്ക് ചെയ്യും. ആര് പഠിപ്പിക്കുന്ന അത് ജനറ്റിക്കലാണ്. അങ്ങനെ സർവൈവലിന് ആവശ്യമുള്ള ചില ജനറ്റിക്കൽ റെക്കോർഡിങ്സ് അല്ലാണ്ട് ഒരു പ്രോഗ്രാമിംഗ് ഹ്യൂമൻ ബ്രെയിനകത്ത് ഇല്ല. അപ്പൊ ഹ്യൂമൻ ബ്രെയിനെ ആരാണ് പ്രോഗ്രാം ചെയ്യുക? ആ ചെറിയ പ്രായത്തിൽ നമ്മൾ എല്ലാവരും മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചു വരുന്നവരാണ്, മറ്റു മുതിർന്നവരുടെ കൂടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ പ്രോഗ്രാമിംഗ് നടക്കുന്നത് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൊണ്ടാണ്. തിരിച്ച് കമ്പ്യൂട്ടർ അനാലജി തന്നെ നമുക്ക് എടുക്കാം. നമ്മളൊരു കമ്പ്യൂട്ടർ പുതിയത് വാങ്ങിക്കുമ്പോൾ ഈ ഒന്ന് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അതിനവർക്ക് പൈസ കൊടുക്കണം. 500 or 600 രൂപ പ്രോഗ്രാം ചാർജ്, പ്രോഗ്രാമിന്റെ ചാർജ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ആ പൈസ സേവ് ചെയ്യാം എന്ന് വിചാരിച്ച് പ്രോഗ്രാമിന്റെ ഒരു CD വാങ്ങി വീട്ടിൽ വന്നിട്ട് വീട്ടിലെ സർവെന്റിനോട് ആരെങ്കിലും പറയുമോ, എടി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആ CD വന്നിട്ടെക്കടിയുന്നു, പ്രോഗ്രാം ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ പറയുമോ? വിഡ്ഢിത്താണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്, എനിക്കറിയാം. കാരണം അത് ഒരു സ്പെഷ്യൽ ജോബാണ്, വീട്ടിലെ സർവെന്റിനെ കൂടെ ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ 500 രൂപ ലാഭിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്കറിയാമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ പ്രോഗ്രാമർ തന്നെ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു വാക്കുപയോഗിക്കും, എറർ, പ്രോഗ്രാമിംഗ് എറർ സംഭവിക്കാം, കമ്പ്യൂട്ടറിൽ എറർ ഉണ്ടാവും.
ഈ കമ്പ്യൂട്ടർ എറർ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നത്. പ്രോഗ്രാമിംഗ് ശരിക്കും നടത്തിയില്ലേ, നമുക്കും പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, അതാണ് പ്രോഗ്രാമിംഗ് എററാണ്. അതിന് ദൈവം ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റും കൊടുത്തുകൊണ്ടിട്ടുണ്ട് മനുഷ്യന്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് എറർ തിരുത്താൻ പറ്റും. അത് മനുഷ്യന്റെ പ്രത്യേകത, അത് മറ്റു മൃഗങ്ങൾക്ക് ഇല്ല. മറ്റു മൃഗങ്ങളിലെല്ലാം അവരുടെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കുന്നതനുസരിച്ച് അവരങ്ങ് ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. അവർക്കിടയ്ക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാമിംഗ് എറർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എറർ നമ്മൾ വിളിക്കുന്നത് പേഴ്സണാലിറ്റി ഡിഫക്റ്റ് ആയിട്ട് മാറും. അത് തിരുത്താവുന്നതാണ്, ചേഞ്ച് ചെയ്യാവുന്നതാണ്, കാരണം അതൊരു പ്രോഗ്രാമിംഗ് പ്രോസസ്സാണ്. ആ പ്രോഗ്രാമിങ്ങിൽ നടക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ നേരിട്ട് പോയിട്ടൊന്നും ചേർക്കണില്ല. അവരുടെ പെരുമാറ്റങ്ങളെ കുഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണോ എന്നുള്ളതാണ് പ്രശ്നം. ആ കുഞ്ഞിൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛനും അമ്മയും കാണിക്കുന്നതിൻ്റെ അർത്ഥം അവനെങ്ങനെ മനസ്സിലായോ അതാണ് അവൻ്റെ തലയിലെഴുത്തിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള പിന്നീടുള്ള ജീവിത അനുഭവങ്ങളും ഇദ്ദേഹം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. മനസ്സിൽ ഒന്നിനു പുറകെ ഒന്നായി ഈ റെക്കോർഡിംഗ് വരുന്നതിൻ്റെ ആ ഒരു രീതിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ തലയിലെഴുത്തെന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടറുകാരുടെ ഭാഷയിൽ പറഞ്ഞ വെറും പ്രോഗ്രാമിംഗ് ആണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത 95, 98, 2000 ആക്കിയതുപോലെ തന്നെ ഹ്യൂമൻ ബ്രെയിനിലെ പ്രോഗ്രാമിങ്ങും അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയാൻ കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിവരം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ വിവരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് പാരന്റിങ് എന്ന് പറയുന്നത്. ഇനി ആ വഴിക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ദോഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വിവാഹം കഴിച്ച് മക്കളുള്ളവരാണ് മിക്കവാറും പേരും. ഈ ആളുകൾ ആരെങ്കിലും വിവാഹം കഴിഞ്ഞ ഉടനെ എങ്ങനെ മക്കളെ വളർത്തണം എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാവോ? ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായില്ല ഇങ്ങനെ സാധനം ഉണ്ടാവും. പാരന്റിങ് എന്നാണ് പറയണേ. പാരന്റിങ്ങിനെ കുറിച്ച് എന്താ പഠിക്കാനുള്ളത്? നമ്മൾ നമ്മുടെ വീട്ടിൽ കാണുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യണം, നമ്മളതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യും. ആ അർത്ഥത്തിൽ പാരന്റിങ് ആണ് ഈ പ്രോഗ്രാമിങ്ങിന്റെ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. പാരന്റിങ്ങിന് കഴിവില്ലാത്ത ആളുകൾ, കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാമിനെ എഫക്ട് ചെയ്യും. നമ്മൾ മനഃപൂർവ്വം ഒരു ദ്രോഹം ചെയ്യുന്നില്ല, പക്ഷേ ചില പ്രവൃത്തികൾ ചില പെരുമാറ്റങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചാണ് അവൻ്റെ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ഒരുപാട് റോളുണ്ട്. അത് സ്വയം മനസ്സിലാക്കി കുട്ടികളുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള വിവരം വേണം. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ജോലിയല്ല. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കലും നല്ല നല്ല സ്കൂളുകളിൽ ഇട്ട് പഠിപ്പിക്കലും അല്ല പാരന്റിങ് എന്ന് പറയുന്നത്. പാരന്റിങ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യണോ, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്താണ്, ഇതൊന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല പ്രോഗ്രാമുള്ള കമ്പ്യൂട്ടറാണ് പിന്നെ മാർക്കറ്റിൽ വിടാൻ പോണത്. അതായത് വിൻഡോസ് 95, 97 ഒന്നും അല്ല, XP തന്നെ നമുക്ക് കേൾക്കാം. അതാണ് പല ക്ലാസ്സുകളിലേക്ക് ചെന്ന പല കുട്ടികളും അടിഞ്ഞു പോകുന്നത്. ഇന്റലിജൻസിന്റെ കുഴപ്പം കൊണ്ടല്ല, അവർക്ക് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മോശമായതുകൊണ്ടാണ്. കാരണം മാതാപിതാക്കൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കപ്പാസിറ്റിയാണ് കുട്ടികളെ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പൊ തലയിലെഴുത്ത് എന്ന് പറയുന്നത് ചെറിയൊരു സംഭവം അല്ല. ഇരുമ്പന്റെ ഭാഷയിൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു തിയറിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇത് മാതാപിതാക്കളൊന്ന് മനസ്സിലാക്കിയാൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഒരമ്മ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അവരുടെ 4 വയസ്സുള്ള മകൻ അച്ഛന്റെ ഒഴിഞ്ഞ ലിക്കർ ബോട്ടിൽ തുറന്ന് സൗണ്ട് കുടിച്ചു. സൗണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് സാർ, ഫോളോ ചെയ്യുന്നില്ലേ? ഇപ്പൊ ശരി, ഒന്ന് കിടക്ക് കട്ടായി. അതെ, പറഞ്ഞാ മതി. ഓക്കെ. അപ്പോ അമ്മ വരുമ്പോഴും മകൻ അച്ഛന്റെ ലിക്കർ ബോട്ടിൽ ഊറ്റി നക്കി കുടിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് അച്ഛൻ കുടിക്കുന്നത് തന്നെ കലിയാണ്, തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. ഇത് കണ്ട അമ്മയുടെ സർവ കൺട്രോളും പോയി. അമ്മ മകനോട് ഷൗട്ട് ചെയ്യാണ്, ഈസ് ദിസ് ദ ഏജ് ടു ഡ്രിങ്ക് എന്നാണ് അമ്മ ചോദിച്ചത്. ഇംഗ്ലീഷുകാരുടെ കാര്യമാണ്, ഈസ് ദിസ് ദ ഏജ് ടു ഡ്രിങ്ക്, നിനക്ക് കുടിക്കാൻ പ്രായമായ ആളാണ് ചോദിക്കാറില്ലേ നമ്മള്. ഓ, ഞാൻ ഈ പ്രായത്തിൽ നിന്നല്ലേ പറയണേ. ഈ കുടിക്കാൻ പ്രായമായോടാ എന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് മോന് മനസ്സിലായത് പ്രായമായി എന്ന് കാണിക്കണമെങ്കിൽ കുടിക്കണം എന്നാണ്. കാരണം പ്രായമാകുന്നതിന്റെ ഒരു ലക്ഷണമാണ് കുടിയെന്നാണ് അമ്മ പറഞ്ഞതിന്റെ അർത്ഥം. അവന് മനസ്സിലായത് ഈ കുട്ടി അഡോളസെൻസിൽ നല്ല ഒരു
ഡ്രങ്കാർഡ് ആയിട്ട് മാറിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഈ പറയണേ. അപ്പൊ അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്നതൊന്നും അല്ല ഇവരുടെ തലയിലേക്ക് കയറുന്നത്. ഇവരുടെ തലയിൽ എന്താണ് കയറണമെന്നും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അത് പെരുമാറ്റങ്ങളിൽ നിന്നാണ് മനസ്സിലാവണേ. അപ്പൊ അതിന് തയ്യാറാവണമെങ്കിൽ ആദ്യം നമ്മള് വ്യക്തിപരമായി നമ്മൾ ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളണം എന്ന് അറിയണം. അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലെ ഡെസ്റ്റിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളായിട്ട് വരുത്തിയേക്കാവുന്ന നെഗറ്റീവ് എൻഡിങ് പലരുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടാകാം. ഇപ്പൊ ഡൈവോഴ്സിന്റെ ഒക്കെ പിന്നിലെ പ്രധാനമായിട്ടും കുടുംബ ജീവിതത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന പാഠങ്ങളാണ് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കാരണം നമ്മുടെയൊക്കെ അതിനൊരു സൈക്കോജനേസിസ് എന്ന് പറഞ്ഞ പുതിയൊരു തിയറി വരുന്നുണ്ട്. ഏതാണ്ട് 10 വയസ്സോടുകൂടി കുട്ടികള് മാരീഡ് ലൈഫിനെ കുറിച്ച് ഒരു മോഡലിംഗ് നടത്തിയിരിക്കുന്നതാണ് പറയുന്നത്. അച്ഛനാണോ അമ്മയാണോ അവരുടെ മനസ്സിൽ ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത് അത് അവരുടെ മനസ്സിൽ ലേറ്റന്റ് ആയിട്ട് കിടക്കും. അവരുടെ വിവാഹം കഴിയുമ്പോൾ ഈ മോഡൽ റീ ഓപ്പൺ ചെയ്യും. അത് പണ്ടൊക്കെ നമ്മൾ ചോദിക്കുക വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പറയില്ലേ തട്ടിയും മുട്ടിയും കിടക്കും എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാല് ഈ ഇടയ്ക്കിടയ്ക്ക് അടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ലൈഫ് നമ്മളത് ശീലിച്ചു പോയിരിക്കും. ഇത് കണ്ടു വളരണവന് ഇത് തന്നെയല്ലേ ചെയ്യാം. ഇത് വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകൾ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും? അപ്പോൾ ഒറ്റപ്പെടാനുള്ള ജീവിത അനുഭവം അവന് ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇതുപോലെ തന്നെ ഡൈവോഴ്സിൽ അവസാനിക്കും. അത് ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല. അപ്പൊ ഞാനൊരു ക്ലാസ്സിൽ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ് സാറേ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് മോശമായതുകൊണ്ടാണ് ഇവിടെ ഇത് അത്ര ഷൈൻ ചെയ്യാത്തതെന്ന്. പറഞ്ഞാൽ ഒരു ഡൈവോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി വേറെ ഒന്നും കിട്ടണ്ടേ? അതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡൈവോഴ്സ് റേറ്റുകൾ താനെ കൂടി വരുമായിരുന്നു എന്നാണ് പറയണേ. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിസ് ആദ്യത്തെ 5-6 വർഷമാണ്. ആദ്യത്തെ 5-6 വർഷം ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റി കഴിഞ്ഞാല് ഈ തലയിലത്തിന്റെ ഫോർമേഷന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. വിജയികളായ മനുഷ്യരെ ഫോർമേഷൻ സാധിക്കും, പോസിബിൾ ആണ്. ഞാനും ഇതൊക്കെ വൈകിയാണ് മനസ്സിലാക്കിയത്. നമുക്ക് ഇതിനകത്തൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടെന്ന് തോന്നിയില്ല പഠിക്കുന്ന കാലത്തൊന്നും. കാരണം ഇതിനൊക്കെ എന്തായിരിക്കണേ പാരന്റിങ് എന്ന് പറഞ്ഞ അത്ര വലിയ സംഭവമാണെന്ന് തോന്നിയിട്ടില്ല. ജീവിത വിജയം എന്ന് പറഞ്ഞ അത്ര വലിയ സംഭവം തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഡോക്ടർ ബേണിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ഒരല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പലരും ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില തീരുമാനങ്ങൾ ഇന്ന് അതുപോലും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ബോബ് ഗോൾഡിംഗ് എന്ന് പറയുന്ന ഹസ്ബൻഡ് വൈഫും കൂടി ട്രാൻസാക്ഷൻ അനാലിസിസ് ഉപയോഗിച്ച് തെറപ്പി നടത്തുന്നുണ്ടായിരുന്നു. അവര് ഇതിന്റെ പിന്നില് നമ്മുടെ തലയിലെഴുത്തിന്റെ പിന്നില് പ്രവർത്തിക്കുന്ന 12 തീരുമാനങ്ങൾ വരെ കണ്ടെത്തി കഴിഞ്ഞു. ആ തീരുമാനങ്ങളിൽ അധിഷ്ഠിതമായിട്ട് 12 തരക്കാരാണ് തലയിലെഴുത്തുകാരെന്നാണ് പറഞ്ഞു വരുന്നത്. ആ 12 തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ആദ്യകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ്. കുഞ്ഞുങ്ങൾ ഏറ്റവും സുഖകരമായിട്ട് ഇരിക്കുന്ന ഒരേ ഒരു താത അമ്മയുടെ മുമ്പിലാണ്. അവിടെ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് എന്നും ഒരേ ടെമ്പറേച്ചറും സുഖകരമായൊരു അനുഭൂതി. അവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട്. വരാൻ അവന് താല്പര്യമില്ല, പക്ഷെ മുകളിൽ നിന്നൊരു പ്രഷർ തള്ളി 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 പുള്ളിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് വരുന്ന കുഞ്ഞിന് ഈ വന്ന സാഹചര്യങ്ങൾ അനുകൂലമാണെന്ന് തോന്നിയില്ല എങ്കിൽ മനസ്സിൽ തോന്നാവുന്ന ഒരു തോന്നലാണ് തിരിച്ചു പോയാൽ മതി എന്ന് പറയുന്നത്. അതിനെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് സൂയിസൈഡ് എന്ന് വിളിക്കുന്നത്. ഈ ജീവിതം അവസാനിപ്പിക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത തിരിച്ച് പഴയതിലേക്ക് ചെല്ലും എന്നുള്ള മനസ്സിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ ഭാഷയൊന്നും പഠിച്ചിട്ടില്ലാത്ത സമയത്ത് ചില വൈകാരിക അനുഭവങ്ങളായിട്ടാണ് ഈ റെക്കോർഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഹിപ്നോട്ടിസം പഠിച്ചാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരെ ഈ സബ്ജക്റ്റ് പഠിപ്പിച്ചാല് കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇവന്റെ തലയിലെഴുത്ത് എന്താണെന്നുള്ളത്. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതിനെ കുറിച്ച് വിവരം ഉണ്ടായാൽ പോസിബിൾ ആണ്. ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ ഈ തിയറി പഠിച്ചു കഴിഞ്ഞാല് കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും എന്താണ് ഇവൻ തലയിൽ കയറിയേക്കുന്നത്. അത് തിരുത്താൻ സാധിക്കും എന്നാണ് ഡോക്ടർ ബേണിന്റെ തിയറി. മാതാപിതാക്കൾ ചില പെർമിഷൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ പോസിറ്റീവായിട്ട് വരണതെന്നും നെഗറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് നമ്മുടെയൊക്കെ തലയിലെഴുത്തിന് കാരണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഈ മാതാപിതാക്കൾ കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകളെ തിരുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തി അധ്യാപകരാണ്. അതുകൊണ്ടാണ് LKG പോയ കുട്ടികൾ 1-2 ആഴ്ച ക്ലാസ്സിൽ പോയി വന്നു കഴിഞ്ഞാൽ മമ്മീടെ അടുത്ത് ഒരു ഡയലോഗ് അടിക്കണ കാക്കാം,
അച്ഛോ ഈ മമ്മിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഇങ്ങനെയല്ല ടീച്ചർ പറഞ്ഞതെന്ന്. മമ്മി പി എച്ച് ഡി ആയിരിക്കും, ടീച്ചർ പത്താം ക്ലാസ് കാർത്തി ആയിരിക്കും, പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകര് മാതാപിതാക്കളെക്കാൾ വലിയ ശക്തിയാണ്. അതുകൊണ്ട് അച്ഛനും അമ്മമാരും പരാജയപ്പെടുന്നിടത്ത് സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ് അധ്യാപകർ. അങ്ങനെ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോസസ് തലയിലെഴുത്ത് ഫോർമേഷന്റെ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ഈ ചെറിയ ക്ലാസ് അധ്യാപകർക്ക് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്ന് മനസ്സിലാക്കി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവരൊന്ന് ഒബ്സർവ് ചെയ്യണം, അവരുടെ പെരുമാറ്റങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡിങ്സ് പുറത്തു വരും. ആ സമയത്ത് ചേഞ്ചസ് ഇത് എളുപ്പമാണ്. അപ്പൊ അവൾ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ആദ്യകാല ജീവിത അനുഭവങ്ങൾക്ക് അവന്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു സ്വാധീനമുണ്ട്. അത് കൂടുതലും വരുന്നത് ഇമോഷണൽ ആകുമ്പോഴാണ്, നെഗറ്റീവ് ആകുമ്പോഴാണ്. അതുകൊണ്ടാണ് എറിക് ബേൺ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ തിയറി എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്ന മുഴുവൻ ലൂസർ സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. ലൂസേഴ്സിന് എങ്ങനെ വിന്നറായി മാറാൻ പറ്റും, അതായിരുന്നു അദ്ദേഹത്തിന്റെ തീം. വിന്നറിനെ കുറിച്ച് ഇതിനകത്ത് അധികം പ്രതിപാദിക്കുന്നില്ല, ഒന്ന് രണ്ട് സ്ഥലത്തുള്ള റെഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ജീവിതത്തിൽ ഏറെ പേര് പരാജയത്തിന്റെ സ്ക്രിപ്റ്റുകളാണ് ചെറിയ പ്രായത്തിൽ എടുത്തിരിക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ അവര് ശീലിക്കുന്ന ബിഹേവിയറും അതിനനുകൂലമായിരിക്കും. നമ്മളറിയാണ്ട് തലയിലെഴുത്ത് നടപ്പാക്കാവുന്ന തീരുമാനങ്ങളോ പെരുമാറ്റ ശൈലികളെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ചുരുക്കും അതാണ്. അപ്പോ രണ്ടുപേരും തമ്മിൽ അകലാനുള്ള സ്ക്രിപ്റ്റ് ഉള്ളവർ, ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ള സ്ക്രിപ്റ്റ് ഉള്ള ആളുകൾ പരസ്പരം അകൽച്ചയ്ക്കുള്ള പെരുമാറ്റ ശൈലികൾ കാണിക്കും. എന്താണോ ഭാര്യയ്ക്ക് ഇഷ്ടക്കുറവുള്ളത് അതേ ചിലർ ചെയ്യുള്ളൂ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവരറിയാണ്ട് അങ്ങനെ നടന്നുപോകും, എന്നാലേ മറ്റേയാളുടെ ഉള്ളിൽ വെറുപ്പ് വരുള്ളൂ. അതൊരു പരിധി വിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാലേ തമ്മിൽ അകലാൻ കാരണമാകുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ വല്ല ബോധമുള്ള മനുഷ്യർ ചെയ്യുമെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ഡീപ്പായിട്ടുള്ള ബ്രെയിനിലെ ആദ്യ റെക്കോർഡിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബോധ മനസ്സെന്ന് പറയുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടൊന്നും ആരും ഇങ്ങനെയൊന്നും പോവില്ല. പക്ഷെ അതിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ടാണ് മനുഷ്യന്റെ ആദ്യകാല ജീവിതാനുഭവം പ്രവർത്തിക്കുന്നത്. കാരണം അത് മൃഗവംശത്തിന്റെ നിയമമാണ്. മൃഗവംശത്തിൽ ആദ്യം കിട്ടുന്ന അനുഭവങ്ങൾക്കനുസരിച്ചാണ് അത് ശിഷ്ടജീവിതം മുഴുവൻ നയിച്ചു പോകുന്നത്. മനുഷ്യൻ സംസ്കാരം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് പ്രീഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തപ്പോഴാണ്. ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഈ ഭാഗമാണ്. മറ്റു മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ഇവാലുവേഷൻ ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് തലയിലെഴുത്ത് എന്നെല്ലാം പറയുന്നത് നമുക്ക് റോളുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. നമ്മുടേതായ പ്രവർത്തനം, നമ്മൾ അറിയാം അറിയാതെയോ സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ കൊണ്ട് ജീവിതത്തിൽ വരുന്നതിനെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഡെസ്റ്റിനി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് തിരുത്താവുന്ന നമ്മുടെ പാളിച്ചകളെയാണ് സ്ക്രിപ്റ്റ് തലയിലെഴുത്ത് എന്ന പദം കൊണ്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോടെ തമ്പുരാൻ്റെ കഴിവുകൊണ്ട് അങ്ങനെ ഉണ്ടായാലേ ഒരു വണ്ടി ഓവർ സ്പീഡിൽ വന്ന് തട്ടിയിട്ട് പോയി, അതൊന്നും സ്ക്രിപ്റ്റിന്റെ പരിധിയിൽ വരുന്നില്ല. അതേസമയത്ത് ഒരു പെൺകൊച്ചു കല്യാണം കഴിച്ച് 6 മാസത്തിനുള്ളിൽ തിരിച്ചു ഓടി വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് തലയിലെഴുത്താന്ന് പറയും, സ്ക്രിപ്റ്റാണ്. അതേസമയത്ത് വിവാഹം കഴിച്ച് 3-ാം ദിവസത്തോടെ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അത് ഫേറ്റാന്ന് പറയും. അപ്പൊ നമ്മുടേതായ പ്രവൃത്തികൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ, അതാണ് തലയിലെഴുത്ത് എന്ന് പറയുന്ന ആശയത്തിന്റെ പിന്നിലെ പ്രവൃത്തി. ഞാൻ പറയുന്ന ആശയം ക്ലിയർ ആണോ? അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്തായതുകൊണ്ട് കൂടി സംസാരിക്കാൻ പറ്റില്ല. ഒന്ന് എല്ലാവരും പിന്നെ ക്ലിയർ ആയി മനസ്സിലാവുന്നില്ല ഒന്ന് യെസ് എന്ന് പറയണം. കാരണം സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ടി ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാറ് സ്പീഡ് പോകുന്നത് കൊണ്ടും കുറച്ച് ശ്രദ്ധിച്ചിരുന്നാലേ നടക്കൂ. ദയവ് ചെയ്ത് എന്തെങ്കിലും സ്ലോ ആക്കണമെങ്കിലോ ഒന്ന് അഭിപ്രായം ഗ്രൂപ്പിലിടണം. ഓക്കെ, താങ്ക് യു സാർ. സാറ് തുടർന്നു. ഓക്കെ, അപ്പോ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് തിയറിയില് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഫെയ്റ്റിനുള്ള റോളല്ല. അതായത് ഉടയ തമ്പുരാന്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് റോളില്ലാത്ത ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ സംഭവം കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടേതായ ഒരു റോളുണ്ട്, പക്ഷെ നമുക്കറിയില്ലായിരുന്നു. നമ്മുടേതായ ഒരു റോൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ ഡൈവോഴ്സിന്റെ പിന്നിലുണ്ട് ഇന്ന് നടക്കുന്നതിൻ്റെ. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ അരുവഴിക്ക് പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അപ്പൊ ഞങ്ങൾ ഈ അടുത്ത് വന്ന ഒരു ഡൈവോഴ്സ് കേസ് പറയാം. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് 2 പേരും.
സ്വന്തം ബിസിനസ് നടത്തുന്നവരാണ്, വലിയ തോതിലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാർ. അവർക്ക് ഒരു 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്, എല്ലാം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും തീരുമാനിച്ചു ഡൈവോഴ്സ് ചെയ്യാൻ. കാരണം രണ്ടുപേർക്കും ഇഷ്ടം പോലെ സ്വത്തും ബാക്ക്ഗ്രൗണ്ടും ഉള്ളവരാണ്. പിന്നെ ഞാൻ എന്തിനു ഇയാക്കട എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തു ഒരു ഉള്ള ഒരാൾ, അതായത് ഒരാ ആളുടെ അങ്കിള് ICTA അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം ഫോൺ ചെയ്തിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് പേപ്പർ ഫയൽ ചെയ്തോളൂ, പക്ഷെ അതിനു മുൻപ് ICTA വന്നിട്ട് ഒരാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അങ്ങളെ കൊടുത്ത സജഷനാണ്, രണ്ടുപേരും സംഭവിച്ചു വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അറേഞ്ച് ചെയ്ത് ഞാൻ ഒരു കൗൺസിലിംഗ് ഒരു സാഹചര്യത്തിലായിരുന്നു. ഞങ്ങൾ ഏതായാലും ഒരു 3 മണിക്കൂറോളം ഇരുന്നു. ഈ ട്രാൻസാക്ഷനാലിറ്റി ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, ഈ ക്വസ്റ്റ്യനെയർ ചെയ്ത് ആ ക്വസ്റ്റ്യനെയർ ഇന്റർപ്രിറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, ഉടക്കിന് കാരണം എന്താണ്, അവിടെ ഇത് ആ ഏരിയയിലേക്കൊന്നും പോയില്ല. കാരണം ഈ ക്വസ്റ്റ്യനെയർ കിട്ടിയാൽ എനിക്കറിയാം ഏതാണ് ഏരിയ, എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവരുടെ ആ മാർക്ക് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്, ഇന്ന ഇന്ന സ്വഭാവ രീതികൾ നിങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്, ഇന്ന ഇന്ന സ്വഭാവ രീതികൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തോന്നിയേക്കും ഡൈവോഴ്സ് ആണ് നല്ലത്. ഇത് കുറച്ച് 3 മണിക്കൂർ നേരത്തെ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നടത്തി, അവർ ചില ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു, ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. തിരിച്ചുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 മാസത്തേക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ആ കൊച്ചിന്റെ ഭാവി എന്താ ചോദിച്ചത്. 2.5 വയസ്സുള്ള ഒരു പെൺകൊച്ചാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന് വിളിച്ചു, അവരുടെ അമ്മാവനെ വിളിച്ചു. അമ്മാവനെ വിളിച്ചപ്പോ അമ്മാവൻ പറയാ, സെബാസ്റ്റിയ സെക്കൻഡ് പ്രഗ്നൻസി ഓൺ ആണെന്ന്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അപ്പൊ ഡൈവോഴ്സ് പേപ്പറും പോയി, ഡൈവോഴ്സ് ഫയലിങ്ങും കഴിഞ്ഞു. എന്തുകൊണ്ടാ? കാര്യം മനസ്സിലായതുകൊണ്ടാണ്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. കാര്യങ്ങൾ മനസ്സിലാവാനുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവർക്കുണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുപാട് പ്രശ്നങ്ങൾ താനേ തീരും. അല്ലെങ്കിൽ അതിന് താഴെയുള്ള ബ്രെയിനിലെ ആദ്യ അനുഭവങ്ങളുടെ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സ്വാധീനത്തിനെയാണ് തലയിലെഴുത്തെന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിന് പിന്നിലും അടിച്ചു പിരിയുന്നതിന് പിന്നിലും വട്ടാവുന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ പിന്നില് ഏറ്റവും ആദ്യകാലത്തെ ജീവിത അനുഭവങ്ങളുടെ സ്വാധീനങ്ങളാണ്. അതാണ് 5-6 വയസ്സ് വരെ എന്നുള്ള പറയുന്നത്. ഈ 5-6 വയസ്സ് വരെയുള്ള ജീവിത അനുഭവങ്ങളുടെ സ്വാധീനം എന്തോ മനുഷ്യനുണ്ടായിരിക്കും. അത് കഴിഞ്ഞ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പിന്നെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്, നമ്മൾ സ്വയം അനലൈസ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പൊ ഈ ആദ്യ അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ബേൺ പറയുന്നത്. ഇപ്പൊ ലോൺലി സ്ക്രിപ്റ്റുള്ള എല്ലാവരും ഡൈവോഴ്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരേ കുടുംബത്തിനുള്ളിൽ 2 ആത്മാക്കളായിട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് പേരുണ്ട്. ഈ 2 ആത്മാക്കളായിട്ട് ജീവിക്കുന്ന മുന്നിൽ പരസ്പരം ഒത്തുപോകാൻ പറ്റാഞ്ഞിട്ടാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നാട്ടുകാർ വിട്ടുകൊടുക്കുന്ന കാര്യമല്ല. അപ്പൊ അത് മക്കൾക്കും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കുമെന്ന് അറിയാം. അതുകൊണ്ട് സഹിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ. ഇപ്പൊ ഡോക്ടർ ബോൺ പറഞ്ഞ ഇങ്ങനെ സഹിച്ച് ജീവിതം നഷ്ടപ്പെടുത്തണ്ട, സ്വയം ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാം. കാരണം ഇത് വെറും പ്രോഗ്രാമിംഗ് ആണ്. ഈ കമ്പ്യൂട്ടറിൽ ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്തില്ലേ, ഇതിന്ന് ഇങ്ങനെ പ്രവൃത്തികൾ വരുള്ളൂ, ഇങ്ങനെയുള്ള ഇമോഷൻസേ വരുള്ളൂ. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്വയം ചേഞ്ച് ചെയ്യാവുന്ന പ്രക്രിയയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ തലയിലെഴുത്തുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലയിലെഴുത്തുന്നതിന് പറയാൻ കാരണം ആദ്യത്തെ റെക്കോർഡിങ്സ് ആണ്. അത് കൂടുതലും ഇമോഷണൽ ലാംഗ്വേജ് ആണ്, ഭാഷയ്ക്ക് വലിയ സ്വാധീനമില്ല. ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യകാല തീരുമാനങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കും. പിന്നീടുള്ള ജീവിത അനുഭവങ്ങൾ അതിനെ ഉറപ്പിച്ചുകൊണ്ട് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യകാലത്തുണ്ടാകുന്ന 3-4-5 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിൽ സംഭവിക്കുന്ന അനുഭവങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്വാധീനമുണ്ട് എന്ന ഒരു തിയറി വരുന്നത് ഫ്രോയിഡിയൻ തിയറിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. അപ്പൊ അദ്ദേഹം റെപ്പറ്റീഷൻ കമ്പൽഷൻ എന്ന് പറഞ്ഞു, ചില നെഗറ്റീവ് ബിഹേവിയർ പിന്നെയും പിന്നെയും കാണിക്കുന്ന മനുഷ്യന്റെ സ്വഭാവമാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് ഡോക്ടർ ബേണിന്റെ അടുത്ത് വന്നപ്പോൾ അതിന്റെ കാരണം കണ്ടെത്തി. അതിന്റെ കാരണം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചില തീരുമാനങ്ങളാണെന്നും ആ തീരുമാനങ്ങളുള്ളവർ ഇങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കറക്ഷൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് ലൈഫിന്റെ ഗതി തന്നെ മാറ്റാം എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്.
അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് തിയറിയിൽ ഇതിനെ തലയിലെഴുത്തുന്ന പേര് കൊടുക്കാനും കാരണം. അതിലെ ചേഞ്ചസ് വന്നില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീണ്ടും ആ ഡിറക്ഷനിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ വരും. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെടാനുള്ളവര് മറ്റേ വ്യക്തിക്ക് എന്താണോ ഇഷ്ടക്കുറവുള്ളത് അത് ചെയ്യാനാണ് താല്പര്യം കൂടുതൽ കാണിക്കുന്നത്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ അത് പോകുള്ളൂ. ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ പല കാര്യങ്ങളിലും പാളിച്ചകൾ വരുത്തുന്നവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്ന മനുഷ്യർ. പ്രൊഫഷണൽ ആയാലും ബിസിനസ്സിലായാലും ചില മനുഷ്യർ പരാജയമാണ്. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, ബാക്കിയുള്ളവരൊക്കെ വിജയിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് പറ്റണില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ കറക്ഷൻസ് അവർക്ക് നടത്താൻ പറ്റണില്ല. ഇപ്പൊ പേഴ്സണാലിറ്റിയിലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ എടുക്കുന്ന ശ്രമങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പലപ്പോഴും നിസ്സാര കാര്യങ്ങളാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതെല്ലാം ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നുണ്ട്. ചിലരുടെ ചില പ്രത്യേക സ്വഭാവ രീതികൾ തന്നെ തലയിലെഴുത്തിന്റെ ഭാഗമായിട്ടാണ്. ചില പെർഫെക്ഷനിസ്റ്റുകളുണ്ട്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും വൃത്തി നീറ്റായിട്ട് ചെയ്യുള്ളൂ, ഹൈലി പെർഫെക്ഷൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാർ. ഈ ആളുകളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഈ പെർഫെക്ഷനോടുള്ള ഈ ആഭിമുഖ്യം അല്ലാണ്ട് ലൈഫിൽ കാര്യമായി ഒന്നും പെർഫെക്ഷനായിട്ട് നടക്കുന്നുണ്ടാവില്ല. പെർഫെക്ഷൻ വരുത്താനുള്ള ഇവരുടെ ഈ ആവേശം പലപ്പോഴും കുടുംബ കലഹങ്ങളിൽ അവസാനിക്കും. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മെസ്സേജ് കൊടുക്കണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം. പക്ഷെ ഇതിന്റെ തമാശ ഹരിക്കൻ പറയുന്നത്, ഇവര് വിവാഹം കഴിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ വിവാഹം കഴിക്കുള്ളൂ. പെർഫെക്റ്റ് ആയ ആളുകൾ വിവാഹത്തിന് ഇഷ്ടപ്പെടുന്നത് ഹറിയപ്പുകാരെയാണെന്നാണ് ഹരിക്ബന്റെ ലാംഗ്വേജ്. ഹറിയപ്പ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എപ്പോഴും സ്പീഡാണ്, എന്ത് പറഞ്ഞാലും സ്പീഡ്, നടന്നാലും സ്പീഡ്, ഭക്ഷണം കഴിക്കാതിരുന്ന സ്പീഡ്, അങ്ങനെ സ്പീഡിന്റെ ആൾക്കാരാണ് ഹറിയപ്പുകാർ. ഈ ഹറിയപ്പുകാർക്ക് ഏറ്റവും ഇഷ്ടം പെർഫെക്റ്റുകാരാണ്, രണ്ടും തമ്മിലേ കല്യാണം കഴിക്കുള്ളൂ, എന്നാലേ അടിച്ചു പിരിയുള്ളൂ എന്നാണ് വേണ്ട പറയുന്നത്. കാരണം ഹറിയപ്പുള്ള ഒരാൾക്ക് മറ്റേയാളെ അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. വിപെർഫെക്റ്റ് ഉള്ള ആൾക്ക് വിത്തും വേരും ഉൾപ്പെടെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സിന് തൃപ്തിയാവില്ല, അതൊരിക്കലും ഹറിയപ്പുകാരൻ കേൾക്കില്ല. പിന്നെ ഇത് തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒത്തുപോകാൻ സാധിക്കും? പല ഓഫീസുകളിലും വിപെർഫെക്റ്റുകാർ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ കമ്പനിയാണ് സഹിക്കേണ്ടി വരുന്നത്. എന്നാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നല്ലതാണ്. പക്ഷെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഹെവൻലിയാണ്, ഈശ്വരൻ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. നമുക്ക് ശ്രമിക്കാം, എത്ര എക്സ്റ്റെൻഡ് നമുക്ക് പോകാൻ പറ്റുമോ അതൊക്കെ നല്ല കാര്യം. ആ ഒരു ബോധം വിപെർഫെക്റ്റുകാർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതൊരു തലയിലെഴുത്തായിട്ട് ട്രാൻസാക്ഷൻ അനാലിസിസിൽ കൂട്ടുന്നത്. പെർഫെക്ഷന് വേണ്ടി എന്തുമാത്രം ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടോ അവർ പലരും പരാജയത്തിലാണ് പോയി വീഴാൻ സാധ്യത കൂടുതൽ വരുന്നത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോലും ഇതുപോലെ തന്നെ ഒത്തുപോകാൻ പറ്റാത്ത ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നവരാണ് എന്ന് ഡോക്ടർ റിക്ബേണിന്റെ തിയറിയിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് മനസ്സിലാകും. പ്ലീസ് മീ എന്ന് പറയുന്ന ഒരാൾക്കാരെ കുറിച്ച് പറയാറുണ്ട്. പ്ലീസ് മീ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല വാക്ക് പറയുള്ളൂ, എല്ലാവരും അവരോട് നോ പറയൂല. അങ്ങനെ വളരെ നല്ല മനുഷ്യരും നമ്മൾ കരുതുന്ന കുറെ മനുഷ്യർ സ്വന്തം ജീവിതത്തിൽ അസാമാന്യ പരാജയമാണ് അവർ. കാരണം സ്വന്തം ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനോ സ്വന്തം ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഈ പ്ലീസ് മീ എന്ന് പറയുന്ന നേച്ചറുള്ളവർക്ക് പറ്റണില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ബാക്കിയുള്ളവർ ഒരുപാട് ചൂഷണം ചെയ്യും. അപ്പൊ ഒരുപാട് പേർക്ക് വേണ്ടി ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഓഫീസിലൊക്കെ ഇങ്ങനെയുള്ളവരുണ്ട്. ആർക്കെങ്കിലും നേരത്തെ പോകണമെങ്കിൽ ഇതുപോലെ ചില ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് തന്നെ പറയുള്ളൂ, ഇവിടെ എനിക്ക് നേരത്തെ വേണം, എന്റെ സെഷൻ ഒന്ന് നോക്കിയേക്കണം. പിന്നെ എല്ലാം എടുത്ത് തലയിൽ വെക്കും. അവർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഉള്ളി 8 മണിയാവാണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങൂല, പകുതി പുള്ളിയുടെ പണിയല്ല ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യലാണ്. ഹെൽപ്പ് ചെയ്യുന്ന നല്ല സ്വഭാവമാണ്, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് നമ്മൾ പറയും. ഇതൊരുതരം വീക്ക്നെസ് ആണ്. അതുകൊണ്ടാണ് നോ പറയാൻ പറ്റാത്ത മനുഷ്യർ. ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ എന്ന് പറഞ്ഞ് പുസ്തകം നമുക്ക് വാങ്ങി കിട്ടും ഡെൽഗർണയുടെ. ഇതെല്ലാം ബേസിക് തിയറി ഇതാ. ഇങ്ങനെയുള്ള മനുഷ്യർ ബോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ മനുഷ്യർ വഹിച്ചോണ്ട് പോകും. ഇങ്ങനെയുള്ള ബോസിനെ പറ്റിച്ച് ബാങ്ക്, ഇപ്പം ഞാൻ ബാങ്കിലെ വർക്ക് ചെയ്ത് ബാങ്കിലൊക്കെ കിട്ടാക്കടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഈ പ്ലീസ് മീക്കാരാണെങ്കിൽ. കാരണം അവർക്ക് മുഖം കറുത്തൊരു കസ്റ്റമറോട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വീഴ്ചകൾ പെട്ടെന്ന് മറ്റേ വ്യക്തികൾ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും. എന്നാൽ നല്ല സ്വഭാവമല്ലേ, നന്നായിട്ട് സംസാരിക്കും, നല്ലതേ പറയുള്ളൂ, ഇതൊക്കെ നല്ല സ്വഭാവങ്ങളാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിന് കാരണമാകണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം കാഴ്ചയിൽ നല്ല സ്വഭാവ രീതികൾ, പക്ഷെ പലപ്പോഴും അത് ദോഷത്തിൽ വന്ന് അവസാനിക്കുന്നു. ഇപ്പൊ ഞാൻ ഹറിയപ്പിന്റെ കാര്യം പറഞ്ഞു, ഒരുപാട് ആവേശം കൂടുതലാണ്, ഒരുപാട് ജോലികൾ എടുത്തു വയ്ക്കും,
ഒരെണ്ണം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യില്ല ചില മനുഷ്യർ. എടുത്തു നോക്കൂ, എല്ലാ പ്രോജക്റ്റിന്റെയും പുറകെ ഉണ്ടാവും, എല്ലാം കൂടി അടിച്ച് മെസ്സാക്കി കൈ തരുന്നല്ലാണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ അറിയപ്പുള്ളവർക്ക് പറ്റില്ല. അറിയപ്പുള്ള ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും ഒരാൾക്ക് മറ്റേയാളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒന്ന് ദേഹം പറഞ്ഞു തൊലയ്ക്ക് എന്ന് പറയുന്നത് അറിയപ്പുകാരാണ്. പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം അവർക്ക് പറഞ്ഞിട്ടില്ല. എന്നാ അവരല്പം മനസ്സ് വെച്ചാൽ ഒരു അറിയപ്പുകാരൻ ചെയ്യുന്ന അത്രയും ജോലി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര സ്പീഡാണ് അവരുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ്. അത് ബയോളജിക്കൽ ഒരു അഡ്വാൻറ്റേജ് ആണ്, പക്ഷെ അത് അവർ ഉപയോഗിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി മടിയും ലേസിനെസും കൂടുതലായിരിക്കും. മിക്കവാറും ഓഫീസുകളിലൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് കൊടുത്താൽ കാര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങും, പിന്നെ അത് മടക്കി വയ്ക്കും, പിന്നെ മറന്നുപോകും. ലാസ്റ്റ് മോമെന്റിൽ അടിച്ചു കൂട്ടി പണിയെടുത്ത് കൈ തരും, ബോസിന്റെ ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരും. സ്കില്ലില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, ജീവിത പരാജയം അയാൾ വിളിച്ചു വരുത്തുന്നത് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലൂടെയാണ്. കാര്യങ്ങൾ നീട്ടി വെക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അത് ഈ അറിയപ്പ് എന്ന് പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ബ്രെയിനാണ് അവരുടെ, വളരെ ഫാസ്റ്റ് മൂവിങ് ബ്രെയിനാണ്. അതിന്റെ പ്രയോജനം അവർക്ക് ജീവിതത്തിൽ കിട്ടാറില്ല. അതുപോലെ ട്രൈ ഹാർഡ് എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരുണ്ട്, കഠിനാധ്വാനികൾ. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ കൈയിട്ട് വരുന്ന കഠിനാധ്വാനികളുണ്ട്. ഈ കഠിനാധ്വാനം കൊണ്ട് സ്വന്തം തടി കേടാക്കി 14-15 വയസ്സാകുമ്പോൾ ഒരു അറ്റാക്കിൽ തട്ടിപ്പോണ പാർട്ടിസ്റ്റാണ്. ഒരുപാട് ജോലി ചെയ്യും. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, ഇത് ഇതിനേക്കാൾ ഇഫക്റ്റീവ് ആയിരിക്കും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ജോലി ജോലി ജോലി. അത് ഒരു ഒരു വലിയ ഫയലും കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിരുന്ന പണിയെങ്കിലും 10 പ്രാവശ്യം ഭാര്യയായിട്ട് ഉടക്കുണ്ടാക്കും. കാരണം അവർക്കൊരു കാര്യം സംസാരിക്കാൻ പുള്ളിക്ക് നേരമില്ല, വർക്കാണ്. ഓഫീസിലെ വർക്ക് തീരാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരാണ് ട്രൈ ഹാർഡുകാർ. ഭയങ്കര ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തം കുടുംബത്തിനും പ്രയോജനപ്പെടില്ല, ഓഫീസിനും പ്രയോജനപ്പെടില്ല. എന്നാൽ അതേ സമയത്ത് നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നല്ല കാര്യമല്ലേ? വർക്കിൽ അത്രയും ആത്മാർത്ഥത കാണിക്കുന്നത് നല്ലതല്ലേ? ഇതെല്ലാം ശരിയാണ്. അതെന്നൊക്കെ ഡോക്ടർ എറിക്ബൻ പറയുന്നത്, മനുഷ്യന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവയർനെസ്സോടുകൂടി സ്വയം തീരുമാനിച്ചു ചെയ്തോ ഒരു കുഴപ്പമില്ല, ബട്ട് നോട്ട് അണ്ടർ കമ്പൽഷൻ. ഇതൊന്നും ഒരു ബലഹീനതയായിട്ട് മാറാതെ, ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, ഇഷ്ടംപോലെ ജോലി ചെയ്യണം, വീട്ടിൽ വൈഫായിട്ട് തീരുമാനിച്ചാൽ രണ്ടുപേരും കൂടിയൊക്കെ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ വെറുപ്പിക്കാണ്ടും ചെയ്യാം, കുടുംബജീവിതം നഷ്ടപ്പെടുത്താണ്ടും ചെയ്യാം. ഈ അറിയപ്പുകാർ പറയുമ്പോൾ നമ്മൾ സെക്ഷൽ ലൈഫിൽ പോലും അറിയപ്പുകാരൊരു ഫെയിലറാണ്. കാരണം അവർക്ക് അവിടെയും പേഷ്യൻസ് ഇല്ല. ഇട്ടാ പിടി എന്നുള്ള കാര്യം നടത്തണം. ലൈഫിൽ ഡൈവോഴ്സ് കിട്ടാൻ ഇതിൽ വലിയ പണിയൊന്നും വേണ്ട. മനുഷ്യനെ സംബന്ധിച്ച് ജീവിത പരാജയങ്ങൾ വിളിച്ചു വരുത്താൻ ഈ ക്വാളിറ്റീസ് അവർ ഉപയോഗിക്കുന്നു. അതേ സമയത്ത് ബോധമുള്ള മനുഷ്യൻ വിജയിക്കാൻ ഇതാണ് കാരണം. ബി പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്താലും നീറ്റായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള മനുഷ്യനാണ്. അപ്പൊ അതുപോലുള്ള ചില ഏരിയയിൽ അങ്ങനെയുള്ള മനുഷ്യരെ വർക്ക് ചെയ്യാൻ പറ്റൂ. പ്രിസിഷൻ വേണ്ട സ്ഥലങ്ങളിൽ ഇത് ഈ മനസ്സുള്ളവരെ വർക്ക് ചെയ്യുള്ളൂ, എന്നാലേ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ അവയർനെസ് വർക്ക് ചെയ്യണം. അപ്പൊ തലയിലെഴുത്തുനിന്ന് ഞങ്ങൾ ട്രാൻസാക്ഷണാലിസ്റ്റ് വിളിക്കുന്നത് ഈശ്വരൻ കൊടുത്ത കഴിവുകൾ ദുരുപയോഗപ്പെടുത്തുന്നവരാണ്. അത് മനഃപൂർവ്വം ദുരുപയോഗപ്പെടുത്തല്ല, അറിയില്ല മനുഷ്യൻ. നമ്മൾ തിരിച്ചറിയണില്ല ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു സെൽഫ് അനാലിസിസ് നടത്തണം എന്നേ ട്രാൻസാക്ഷണാലിസിസ് പറയുന്നുള്ളൂ. അതാണ് ഇതിന്റെ കോഴ്സുകളിൽ ആദ്യമേ ചെയ്യുന്നത്. ആ അനാലിസിസ് നടത്തുമ്പോൾ ഞാൻ ഇതിൽ എവിടെ നിൽക്കണമെന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടും. എനിക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ആരും ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നതല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില ഏരിയാസിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം കൂടും. അപ്പൊ പലപ്പോഴും റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് കൂടും, ബന്ധങ്ങൾക്ക് നമുക്കറിയാത്തൊരു മാനം കൂടും. ഈ അറിയപ്പുകാരൊന്നും പരസ്പരം മുഖത്ത് നോക്കാൻ മനക്കെടാത്തവരാണ്. സമയമില്ല അവർക്ക്, അതിന് ഒരുപാട് പണിയാണ് എന്നാണ് മനസ്സ് പറയുന്നത്. ഒന്നും നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനും മുഖത്ത് നോക്കിയിരുന്ന ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ അറിയപ്പുകാരന്റെ ജീവിതത്തിൽ സമയം കിട്ടൂല. കാരണം അത്രയ്ക്ക് തിരക്കാവുള്ളി. ഇതൊക്കെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റം. നമ്മൾ ഒന്ന് കിടപ്പാകും പറയാം, പരിചരിക്കാൻ ഒരാളില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടപ്പം മനസ്സിലാവും. കാരണം അതുവരെ മനസ്സിൽ കൊണ്ടുവരുന്ന വിഷമങ്ങളൊക്കെ അന്നേരത്തെ അവർ പുറത്തിറക്കാൻ തുടങ്ങും. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടാനായിട്ട് നമ്മൾ തന്നെ ഗ്രൗണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലോൺലി സ്ക്രിപ്റ്റ് ഉള്ളവര് ലോൺലിനെസ് നടപ്പാക്കാനും ഈ അറിയപ്പവർക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ മറ്റു മനുഷ്യന്റെ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തിരിച്ചറിയാൻ അറിയപ്പവർക്ക് പറ്റില്ല. ഭയങ്കര തിരക്കാണ്, നേരം വേണ്ടേ ഭാര്യയുടെ കാര്യം അന്വേഷിച്ചു നടക്കാൻ? അസുഖമാണോ? നീ ആശുപത്രി പോയാൽ മതി, കുഴപ്പമില്ല, എനിക്ക് നേരമില്ല എന്ന് പറയുന്ന മനസ്ഥിതിയാണ് അറിയപ്പുകാർക്ക്. കാരണം അവർക്ക് മറിച്ച് ചിന്തിക്കാൻ പറ്റണില്ല.
അപ്പൊ ഞാനീ പറയുന്ന അഞ്ച് ക്വാളിറ്റീസും ജീവിത വിജയത്തിനുള്ള ക്വാളിറ്റീസ് ആയിട്ടാണ് ട്രിറ്റിയയില് പറയുന്നത്. ഈ ജീവിതം വിജയിക്കാൻ ഇത് മതി, പക്ഷേ അവയർനെസ് വേണം. അവയർനെസ് ഇല്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ കയറി വരുന്നതും ഇതിലൂടെയാണെന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ട്രാൻസാക്ഷനാലിസ്റ്റ് അത്രേ ചെയ്യാനുള്ളൂ, ആരെയും നമുക്ക് പിടിച്ച് മാറ്റാനൊന്നും പറ്റില്ല. ചേഞ്ചസ് നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത്. തലയിലെടുത്ത് നമ്മൾ വിളിക്കുന്ന ആദ്യകാല തീരുമാനങ്ങൾ സ്വയം എഴുതിയതാണ്. അതുകൊണ്ട് ട്രാൻസാക്ഷനാലിസിസ് നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം എടുക്കണം. എന്റെ ജീവിതം പരാജയമാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി, എന്റെ ജീവിതം വിജയമാണെങ്കിലും ഞാനാണ് ഉത്തരവാദി. അങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ എവിടെ മാറണം, എവിടെ ചേഞ്ച് ചെയ്യണം, എവിടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണമാകും. അപ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ട്രാൻസാക്ഷനാലിസിൽ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗം കുറെ കൂടി ആക്റ്റീവ് ആകാൻ തുടങ്ങും. അത് കുറെ കൂടി ആക്റ്റീവ് ആകുമ്പോൾ ചിന്തിക്കും മനുഷ്യൻ. ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് നമ്മൾ പറയുന്നത്. അതിന് പല വഴിക്കും തടസ്സപ്പെടുത്തുന്ന രീതികളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. റീസണബിളായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇന്റലിജൻസ് ഉണ്ട്, അത് ഉപയോഗിക്കാം. അങ്ങനെ ജീവിത വിജയം നേടിയെടുക്കാം എന്നാണ് തലയിലെഴുത്തുന്ന പദം കൊണ്ട് എറിക്ബേർഡ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡെസ്റ്റിനി എന്ന പദം കൊണ്ട് ട്രാൻസാക്ഷനാലിസിസിൽ മീൻ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അറിവ് കുറവ് കൊണ്ട് വിജയിക്കാവുന്ന ഒരു ജീവിതം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ വിഷമം ഒഴിവാക്കാം. കാരണം ഡെസ്റ്റിനിയിൽ നമുക്കൊരു റോളുണ്ട്, നമ്മളാണ് അതിൻ്റെ ശില്പി. ഇപ്പം എൻ്റെ ജീവിതം വിജയമാണെങ്കിൽ 100% എനിക്ക് അഭിമാനിക്കാം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മീ. കാരണം ഓൺ യുവർ റെസ്പോൺസിബിലിറ്റി എന്നാണ് ടിയിൽ പറയുന്നത്. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എടുക്കണം. ഇന്ന് പരാജയമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കണം. എന്നിട്ട് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് കാരണം മനസ്സിലാവും, എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ്. അത് ചേഞ്ച് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഏറ്റവും ആദ്യകാലത്തുണ്ടായ ശക്തമായ ജീവിത അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവർക്കും ഐഡിയലായിട്ടുള്ള പാരൻസും ഐഡിയലായിട്ടുള്ള സാഹചര്യവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ട്രാൻസാക്ഷനാലിസ്റ്റ് പറയുന്നു, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്, നോ കംപ്ലൈൻസ് ടു ദ പാരന്റ്സ്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ. ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് മറ്റാരെയും പഴിചാരാൻ പറ്റില്ല. ഈ തീരുമാനം നിങ്ങൾക്കേ മാറ്റാൻ പറ്റൂ. കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോഴും ടിയില് പറയുന്ന അതാണ്, കൗൺസിലേഴ്സ് ആരെയും നന്നാക്കണില്ല, കൗൺസിലേഴ്സിന് ആരുടെ രോഗം മാറ്റാനും പറ്റില്ല. പക്ഷെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കാം. ബാക്കി തീരുമാനങ്ങൾ സ്വന്തം ബ്രെയിനിൽ നിന്നാണ് വരണം. അങ്ങനെ മനുഷ്യന്റെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തിയറിയാണ് ട്രാൻസാക്ഷനാലിസിസ് പറയുന്നത്. ഫ്രോയിഡിയൻ തിയറി ആദ്യകാല അനുഭവങ്ങളെ തെറപ്പിസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ്. എന്ത് പറ്റിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രാൻസാക്ഷനാലിസിസ് സഹായിക്കാൻ പറ്റും. മനസ്സിലായതിന് തിരുത്തി ചേഞ്ച് ചെയ്യേണ്ട തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ സ്വയം തീരുമാനമെടുത്ത് പ്രായോഗികമാക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സാഹചര്യങ്ങളെ പഴിചാരി സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രൊമോഷൻ പോയത് അവൻ കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു മറ്റേ എന്ന് നമ്മൾ ആരെങ്കിലും ഒരാളെ പ്രതിയായിട്ട് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓർഗനൈസേഷനും അവൻ്റെ മര്യാദ ഇല്ലെന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് എൻ്റെ പ്രൊമോഷൻ പോയതെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപൂർവം മറിച്ചും കേസുകളൊക്കെ ഉണ്ടാവില്ല, ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഈ പാറ്റേൺ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പാറ്റേൺ, നമ്മുടെ ദുരന്തങ്ങൾക്ക് പിന്നിൽ നമുക്കൊരു റോളുണ്ട്. അതുകൊണ്ട് ബേൺ പറയുന്നത്, യു ആർ സാബോട്ടേജിങ് യുവർ ഓൺ വിന്നിങ്. ജീവിത വിജയം നിങ്ങളാണ് സാബോട്ടേജ് ചെയ്യുന്നത്. ഇപ്പോൾ സമാധാനപരമായ ഒരു കുടുംബ ജീവിതം, വിവാഹ ജീവിതം പോസിബിൾ ആണ്, അത് നടക്കണില്ലെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ആരോഗ്യകരമായൊരു മനസ്സ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് അനുഭവിച്ച് ജീവിക്കാവുന്നതാണ്. അതിപ്പോൾ സംഭവിക്കുന്നില്ലെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. മറ്റു മനുഷ്യരായിട്ട് ഒത്തുപോകാനുള്ള സ്കില്ല്, ചെയ്യുന്നത് ഇഫക്റ്റീവായി ചെയ്യാനുള്ള സ്കില്ല്, ഇതെല്ലാം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മളെ കൊണ്ട് മറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ, ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കണം, കറക്റ്റ് ചെയ്യണം. അതാണ് ട്രാൻസാക്ഷനാലിസിസിലെ ജീവിത വിജയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗം പറയുന്നത്. അത് എല്ലാവർക്കും പോസിബിൾ ആണ്. കാരണം എല്ലാവർക്കും ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. ഇന്റലിജൻസിന്റെ തോതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് കാരണമാകുന്നത് ഒന്ന്, ആദ്യകാല ജീവിത തീരുമാനങ്ങളാണ്. അതിന് ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഇഞ്ചങ്ഷൻസ് എന്ന് പറയും, വിലക്കുകൾ എന്നാണ് പറയുക.
ജീവിതത്തിൽ കുറെ വിലക്കുകൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾ സ്വീകരിക്കുന്നതാണ് പറയുന്നത്. അതായത് എന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് മെസ്സേജസ് അവരുടെ ഉള്ളിൽ കയറി കൂടും. അങ്ങനെ കൂടുന്ന ആളുകൾ അതിനനുസരിച്ച് അവരുടെ ജീവിത രീതി തുടർന്നുകൊണ്ടിരിക്കുള്ളൂ. അതേ സമയത്ത് ചില പോസിറ്റീവ് മെസ്സേജസും മാതാപിതാക്കൾ കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ മാതാപിതാക്കളുടെ മെസ്സേജാണ്, അത് നല്ല ഉദ്ദേശത്തോടെ കൊടുക്കണതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് മെസ്സേജ് ഉള്ളവര് അതും അവരുടെ ദോഷത്തിനായി മാറ്റുന്നത് കൊണ്ടാണ് അവർ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. അല്ലെങ്കിൽ ജീവിതം വിജയിക്കാൻ നല്ല ക്വാളിറ്റീസ് ആണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണതും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണതും മറ്റുള്ളവരോട് നന്നായി ബന്ധപ്പെടുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു ഇഞ്ചങ്ഷൻ നെഗറ്റീവ് മെസ്സേജ് ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കും. അങ്ങനെ ഡോണ്ട് ബി ക്ലോസ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് വിവാഹ ജീവിതത്തിൽ വന്നു കയറുന്നത്. ഡോണ്ട് ബി ക്ലോസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായാൽ 20-30 കൊല്ലം ഒരുമിച്ച് ജീവിച്ചാലും മനസ്സുകൊണ്ട് തമ്മിൽ അടുക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. എന്താന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഈ ഇഞ്ചങ്ഷൻ എന്ന് മാറ്റി കഴിഞ്ഞാൽ വളരെ നന്നായി സ്നേഹിച്ച് ജീവിച്ചു പോകാൻ പറ്റും. അതല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലേ അവർ മനസ്സിലാക്കിയേക്കുന്നതാണ് അധികം അടുത്താൽ പെയിൻഫുൾ ആയിരിക്കും, അധികം അടുക്കാൻ പോകാതിരിക്കണം നല്ലത് തീരുമാനിക്കും. ഡോണ്ട് ബിലോങ് എന്ന് പറഞ്ഞൊരു ഇഞ്ചങ്ഷൻ പറയുന്നുണ്ട് ഇതുപോലെ. അതും ഒരു ജീവിത തടസ്സമാണ്. ഡോണ്ട് ബിലോങ് എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ബന്ധപ്പെട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയും ഒന്നിലും ബന്ധപ്പെടാതെ എന്നാൽ എല്ലാത്തിലും ആളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവസാനം അവിടേക്ക് ജീവിതത്തിൽ ഒരുപാട് നിരാശ വരും. എന്ത് ചെയ്യുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പിടുത്തം കിട്ടില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ ആ സ്ഥാപനത്തിനോട് പോലും കൂറ് കാണിക്കാൻ പറ്റാത്ത മനുഷ്യരാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അതാണ് ഡോണ്ട് ബിലോങ്. നമ്മൾ ഇതിനോടൊന്നും ബന്ധപ്പെടുന്നില്ല. സ്വന്തം കുടുംബത്തിലും അന്തി ഉറങ്ങാൻ മാത്രം കയറി വരുന്ന പിള്ളേർ ഈ ഇഞ്ചങ്ഷൻ ഉള്ളവരാണ്. അപ്പൊ ജീവിതകാലത്തിൽ 4-5 വയസ്സിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കുറെ വിലക്കുകൾ, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞിരുന്ന നല്ല നല്ല ആശയങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഡ്രൈവർ മെസ്സേജ് എന്നാണ് അതിനെ വിളിക്കുന്നത്, പോസിറ്റീവായ ചില മെസ്സേജസ്. ഇതിൻ്റെ ഒരു സംഗ്രഹമാണ് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ തിയറി സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് സാധാരണ മീനിങ് നമ്മളൊരാളോട് പറയുമ്പോൾ ജീവിതത്തിന്റെ വിജയോ പരാജയോ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് നമ്മുടെ തീരുമാനമാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ചോദ്യോത്തരങ്ങളായിട്ട് പറയേണ്ടതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു സുദാസ്? യെസ് യെസ്, അതെ, സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരും കൈവക്കിയെങ്കിൽ രമേശ് സാറേ നിങ്ങൾ ഇടപെടണം. ബേബി സാറെ ഞാന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ബേബി സാറെ ചോദിച്ചോളൂ. ബേബി ജോസഫ് സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സാർ സംസാരിച്ചോളൂ. സാറെ വാസ്തവത്തിൽ ഞാൻ കൈ പൊക്കിയിരുന്നില്ല, പക്ഷെ നല്ല സെഷൻ ആയിരുന്നു. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ലളിതമായ ഉദാഹരണങ്ങൾ സഹിതമാണ് സാറത് അവതരിപ്പിച്ചേക്കുന്നത്. ഇത് വളരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഓഫീസ് സാഹചര്യങ്ങളിലും എല്ലാം നമുക്ക് നന്നായി ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. അപ്പൊ ഇത്രയും നല്ലൊരു സെഷൻ തന്നതിന് സാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് സദാനന്ദൻ സാർ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സാറെ സംസാരിച്ചോളൂ. സാറേ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, പലതും പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞു. പക്ഷെ എനിക്കൊരു സംശയം, മനുഷ്യൻ നിറഞ്ഞ സാഹചര്യത്തിന്റെ സൃഷ്ടിയല്ലേ? മനുഷ്യനെ പറ്റി ഒരു പഴയ സിനിമാ ഗാനമാണ് ഓർമ്മ വരുന്നത്, ഒരു ശാസ്ത്ര ഗന്ധവും ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം സൂക്ഷ്മമായി. അതല്ലേ ശരി സാറേ, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ സ്റ്റീവ് ജോബിന് നല്ലൊരു പാരന്റിങ് കിട്ടിയില്ലേ? പക്ഷെ അദ്ദേഹത്തിന് ജീവിതം വളരെയധികം ജീവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല പ്രകൃതി